السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين അള്ളാഹുവിന് യഥാവിധി സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വളർത്തേണ്ടത്, ഒരു നല്ല കുട്ടിയായി മുസ്ലിമായ മക്കളായി വളർത്തുവാനുള്ള സംവിധാനങ്ങളും രൂപങ്ങളും എന്ത് എന്നതാണ് നാം സംസാരിച്ചു വരുന്നത്. അതിൽ വിശ്വാസപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാം പറഞ്ഞു. ഇബാദത്തുമായി ബന്ധപ്പെട്ട തർബിയത്ത്, അതിലെ അവസാന ഭാഗമാണ് എന്ന് പറയാനുള്ളത്. വളരെ ദീർഘമായി നാം ഈ കാര്യം സംസാരിച്ചു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, തർബിയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തർബിയത്ത് ഇബാദത്തുമായി ബന്ധപ്പെട്ട തർബിയത്താണ്. അതുകൊണ്ടാണ് ദീർഘമായി അത് സംസാരിച്ചത്. ആ കൂട്ടത്തിൽ വളരെ ശക്തമായി നാം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമസ്കാരം എന്ന ഇബാദത്തിനെ കുറിച്ചാണ്. കാരണം നമസ്കാരമെന്ന ഇബാദത്താണ് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ കുട്ടികളെ നമസ്കാരം ശീലിപ്പിക്കാനുള്ള ചില മാർഗങ്ങളെക്കുറിച്ചാണ്. കുട്ടികളെന്ന് പറയുമ്പോൾ കുട്ടികളുടെ പ്രായത്തെ നാം നാലായി വേർതിരിച്ച് ആ നാല് വ്യത്യസ്തമായ സ്റ്റേജുകളിലും കുട്ടികളോട് സ്വീകരിക്കേണ്ട നയവും രീതിയും നാം വിശദീകരിച്ചു. ഇനി മൊത്തത്തിലുള്ള ചില കാര്യങ്ങളാണ് ആണായാലും പെണ്ണായാലും നമ്മുടെ കുട്ടികളെ ആരാധനാ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമസ്കാരം, അത് കൃത്യമായി അവർ ചെയ്യുന്നവരാകാൻ, കൃത്യമായ ഒരു ശീലം അവർക്ക് ആ വിഷയത്തിൽ ഉണ്ടാക്കി തീർക്കാൻ ചില വഴികൾ, സലഫു സാലിഹീങ്ങളായ പണ്ഡിതന്മാർ സ്വീകരിച്ചിരുന്ന വഴികളാണ് അവയിൽ ചിലത്. മറ്റു ചിലത് ഗുണകരം എന്ന് തോന്നുന്നത് എന്ന നിലക്ക് സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, കുട്ടികളെ ആരാധനകൾ, പ്രത്യേകിച്ച് നമസ്കാരം ശീലിപ്പിക്കുന്നതിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകണം. ആരെങ്കിലും കാണാൻ വേണ്ടിയല്ല, വളരെ കൃത്യമായി പരലോക ജീവിതത്തെ ഓർത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന വിചാരത്തോടുകൂടി പരിപൂർണമായ ഇഖ്ലാസോടുകൂടിയായിരിക്കണം. ഇഖ്ലാസോടുകൂടി ആ കാര്യം ചെയ്യാൻ നാം ശ്രമിച്ചാൽ നമ്മളറിയാതെ നമ്മിൽ പ്രത്യേകമായ ഒരു ശക്തിയും കഴിവും അള്ളാഹു നൽകും. കാരണം നാം അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. നാം അറിയാത്ത രൂപത്തിൽ ഉള്ള ഒരു ശക്തി അള്ളാഹു തആല കുട്ടികളെ അത് ശീലിപ്പിക്കുവാൻ തീർച്ചയായും നമുക്ക് നൽകും. പക്ഷെ അതിനാവശ്യം ഇഖ്ലാസാണ്. നല്ല ഇഖ്ലാസോടുകൂടിയായിരിക്കണം അത് നാം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, മക്കളെ നാം
കൃത്യമായി വിശ്വസിപ്പിക്കണം. ഉറപ്പായ വിശ്വാസം, ഒരു സാധാരണ വിശ്വാസമല്ല, ശരിക്കും അവരെ മനസ്സിൽ ഉറപ്പിക്കണം. എന്ത്? ഏത് നിമിഷത്തിലും മലക്കുൽ മൗത്ത് നിന്നെ സമീപിക്കും എന്ന കാര്യം. ഏത് സമയത്തും മരിക്കും മോനെ. അതെങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ ചില സന്ദർഭങ്ങൾ ലഭിക്കും, ആ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി പറയണം. ഒരു പക്ഷേ അവൻ്റെ തന്നെ കൂട്ടുകാർ മരണപ്പെടാം, അല്ലെങ്കിൽ കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അവന് കുടുംബത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ മരണപ്പെടാം. ആ സന്ദർഭത്തിൽ ആ അവസരം ഉപയോഗിക്കണം. ഇതൊരു തരം സാഡിസമാണ് എന്ന് ആർക്കും തോന്നരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രതീക്ഷ പരലോകമാണ്. അങ്ങനെ ഒരാളുടെ മരണമോ ഒരു കൂട്ടുകാരൻ്റെ മരണമോ വരുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ഇത് പറഞ്ഞ് കുട്ടിയെ വേദനിപ്പിക്കുകയാണ് എന്ന തോന്നലല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് വളരെ ശക്തമായി കുട്ടിയുടെ മനസ്സിൽ ഈ കാര്യത്തെ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും. ഈ ഒരു രീതി നാം സ്വീകരിച്ചാൽ ഏത് സന്ദർഭത്തിലും മരിക്കും കേട്ടോ. അത് നമ്മൾ എന്തെങ്കിലും അതുപോലെയുള്ള സംഭവങ്ങൾ, പെടുന്നനെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, ഇതൊക്കെ വെച്ച്, ഇതൊക്കെ വായിക്കുന്നതും വാർത്ത കേൾക്കുന്നതും പത്രങ്ങളിൽ വായിക്കുന്നതുമൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താനാവണം. ആ രൂപത്തിൽ കുട്ടികളുടെ മനസ്സിലേക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്ത, ഏത് സന്ദർഭത്തിലും മരിക്കും, അതുകൊണ്ട് നമസ്കരിക്കാതിരുന്നാൽ, ഇബാദത്ത് ചെയ്യാതിരുന്നാൽ രക്ഷയില്ല മകനെ എന്ന് വിശ്വസിപ്പിക്കണം. മൂന്നാമത്തെ കാര്യം, അയൽവാസികളുമായി ഈ വിഷയത്തിൽ ഒരു സഹകരണമുണ്ടാക്കണം, പ്രത്യേകിച്ച് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ. അയൽവാസികളുടെ കുട്ടികളെ ചിലപ്പോൾ നിങ്ങൾ പള്ളിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകണം, എന്നാൽ നിങ്ങളുടെ കുട്ടികളെ ചിലപ്പോൾ അവരും വിളിച്ചു കൊണ്ടുപോകും. നിങ്ങൾ വല്ല യാത്രയിലോ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തപ്പോഴോ ഒക്കെ നിങ്ങൾക്ക് അയൽവാസിയോട് പറഞ്ഞേൽപ്പിക്കാൻ കഴിയണം. സുബഹിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ എൻ്റെ മക്കളെയും വിളിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അസാന്നിധ്യത്തിലും കുട്ടികളെ ശ്രദ്ധിക്കാൻ അയൽവാസികളുണ്ടാകും. ആ ഒരു രൂപം ഏതുപോലെയെന്ന് ചോദിച്ചാൽ, അയൽവാസികളെയും സ്നേഹിതന്മാരെയും ഒക്കെ കളിക്കളത്തിലേക്കും അതുപോലെയുള്ള സന്ദർഭത്തിലേക്കും വിളിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് ഞാൻ കടമെടുത്ത് പറയുകയാണ്, അത് യഥാർത്ഥത്തിൽ ഈ നമസ്കാരത്തിന് കുട്ടികളെ വിളിക്കുകയും അയൽവാസികളെ വിളിക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന വിഷയത്തിലുണ്ടാകും. അത് ഭയങ്കരമായി ഗുണം ചെയ്യും, ഒരുപാട് ഗുണമുണ്ട്. എന്താ വെച്ചാൽ ഈ അയൽവാസികളുമായുള്ള ബന്ധം നമുക്കറിയാം ഇസ്ലാമിൽ ഏറ്റവും വലിയ ബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അയൽവാസികളെക്കുറിച്ച് വസിയത്ത് ചെയ്യുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നിപ്പോയി ഇനി അടുത്ത പ്രാവശ്യം ജിബ്രീൽ വരുമ്പോൾ അയൽവാസികൾക്ക് അനന്തരാവകാശത്ത് കൊടുക്കാൻ പറയുമോ എന്ന് തോന്നിപ്പോയി. അത്ര ബന്ധമാണ്. ആ ഒരു ബന്ധം യഥാർത്ഥത്തിൽ നാം നന്നായി മെയിൻറ്റെയിൻ ചെയ്യണം, പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ അത് നാം വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. നാലാമത്തെ വിഷയം, കുട്ടികളെ വളർത്തുമ്പോൾ ഒരായത്ത് കുട്ടികളുടെ മനസ്സിലിട്ട് കൊടുക്കണം. അലം തഅലം ബി അന്നല്ലാഹ യറാ, അലം തഅലം ബി അലം യഅലം ബി അന്നല്ലാഹ യറാ. ആ ആയത്തിൻ്റെ അർത്ഥം നമ്മളൊക്കെ പഠിച്ചതാണ്, പക്ഷെ അത് കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കണം. അലം യഅലം, അവൻ അറിയുകയില്ലേ, ബി അന്നല്ലാഹ യറാ, നിശ്ചയമായും അല്ലാഹു അവനെ കാണുന്നുണ്ട്. അല്ലാഹു കാണുന്നത് കൊണ്ട് ചെയ്യുക, അല്ലാഹു കാണുന്നത് കൊണ്ട് നമസ്കരിക്കുക, അള്ളാഹു കാണുന്നത് കൊണ്ട് നോമ്പ് നോൽക്കുക. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷിതാക്കളുടെ അസാന്നിധ്യത്തിലും കുട്ടികൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകും, തോന്നലുണ്ടാകും. ഒരു കാരണവശാലും രക്ഷിതാക്കളുടെ സാന്നിധ്യം ഈ ഒരു ഇബാദത്ത് ചെയ്യാനുള്ള കാരണമായി കുട്ടികളിൽ ജനിപ്പിക്കരുത്, നിലനിർത്തരുത്. ചിലപ്പോൾ നിങ്ങൾ തുടങ്ങുമ്പോൾ നമുക്ക് അത് ആവശ്യമാണ്, പക്ഷെ അത് നിലനിർത്താൻ നമ്മൾ അനുവദിക്കരുത്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഇതിലേക്ക് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അതാകാം,
പക്ഷേ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സമയമുണ്ടല്ലോ, 10 വയസ്സ്. ആ 10 വയസ്സിന് ശേഷം കുട്ടിയുടെ മനസ്സിലുണ്ടാകേണ്ട വികാരം അലം യഅലം ബി അന്നല്ലാഹ യറ, അതായിരിക്കും. അള്ളാഹു തആല കാണുമല്ലോ, അള്ളാഹുവിനോടുള്ള ഭയം, അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള മഹത്വം, ഇത് കാരണമായി നമസ്കരിക്കുക എന്നതായിരിക്കും. വാപ്പ കാണും, വാപ്പ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉമ്മ ഉപ്പ വന്നാൽ പറഞ്ഞു കൊടുക്കും. ഈ ഒരു ചിന്ത നമുക്ക് തെറ്റിപ്പോയി, ഒരുപാട് തെറ്റിയൊരു വിഷയമാണ്. ഈ ഒരു ചിന്ത ഒരു കാരണവശാലും മക്കളിൽ ഉണ്ടാക്കാൻ, വാപ്പയും ഉമ്മയൊന്നും ആയിട്ട് എന്തിനു ബന്ധമുണ്ടായത്, സംസ്കാരത്തിന് ബന്ധമുണ്ടായത്. അത് വേണേൽ നിങ്ങൾ പിന്നെ നിങ്ങളാ പിന്നെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കുഴപ്പമില്ല. ഇതിനുണ്ടായാക്കിയാലുള്ളൊരു പ്രശ്നം ഭൂരിപക്ഷം രക്ഷിതാക്കൾക്കും പറ്റിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയത് കൊണ്ട് വാപ്പയുടെയോ ഉമ്മയുടെയോ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ മക്കളെന്ത് ചെയ്യും, നേരെ തകിടം മറിയും. അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അങ്ങനെ ഒരു അവസ്ഥ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, സൃഷ്ടിക്കരുത്. സ്വമേധയാ അലമ്യാലംബി എന്നുള്ള ഹയറ, അത് സഹോദരന്മാരെ നാം നമ്മൾ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റുണ്ടല്ലോ, ഇഖ്ലാസോടുകൂടി അലം യാലംബി അന്നല്ലാഹ യറ എന്ന് ഒരു പിതാവിനോ മാതാവിനോ മക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി. അഞ്ചാമത്തെ കാര്യം, ഒരു കാരണവശാലും മക്കളുടെ മുമ്പിൽ വെച്ച് അവർ നിങ്ങളെ ധിക്കരിച്ചു എന്നതുകൊണ്ടോ അവർ നിങ്ങൾ പറഞ്ഞ ഇബാദത്ത് നമസ്കാരം അതുപോലെയുള്ള നിർവഹിച്ചില്ല എന്നതുകൊണ്ടോ മക്കളുടെ മുമ്പിൽ വെച്ച് അവർ അവരുടെ ഇസ്ലാഹ് അവരുടെ നന്നാകലിനെക്കുറിച്ച് നിരാശപ്പെടാൻ പാടില്ല. മക്കളുടെ മുമ്പിൽ വെച്ചോട് ഇനി നന്നാവില്ല, ഞാൻ എത്ര കാലമായി എന്നോട് പറയുന്നു, പറയാൻ പാടില്ല. പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, നമുക്കത് പാടനല്ല, ആ സംഗതി തന്നെ പാടില്ല. എന്തിൽ നിന്ന് നമ്മൾ നിരാശപ്പെടുന്നത്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തല്ലേ ഈ മക്കൾ എന്ന് പറഞ്ഞത്, അവർ മുസ്ലിമുകളായി തീരുകയെന്ന് പറഞ്ഞ് അള്ളാഹിൻ്റെ റഹ്മത്തല്ലേ ആ മക്കൾ. നമ്മളെ നമ്മുടെ കാലശേഷം നമുക്ക് വേണ്ടി റബ്ബി ഗഫിർലി വലി വാലിദയ്യ വ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ആ നമ്മുടെ മരണശേഷം നമ്മുടെ ഖബറിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് പടച്ചോനെ എൻ്റെ ഉപ്പ ഇതുവരെ എന്നെ നോക്കി വളർത്തി, ഇപ്പോൾ എൻ്റെ ഉപ്പ ഈ ഖബറിലാണ്, ഈ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണമേ, ഈ ഖബറിലേക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നുള്ള ഒരു വാതിൽ നീ തുറന്നു കൊടുക്കണമേ, എൻ്റെ ഉപ്പ ഈ ഖബറിൽ വല്ല പ്രയാസവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി പണിയെടുത്തതിൻ്റെ ഫലമാണ്, അതുകൊണ്ട് ആ ശിക്ഷയും പ്രയാസവും എൻ്റെ ഉപ്പാക്ക് ഇല്ലാതാക്കി കൊടുക്കണമേ എന്ന് ദുആ ചെയ്യുന്ന ഒരു മകനെ ഉണ്ടാക്കുക, റഹ്മത്ത് അതാണ്. ആ റഹ്മത്തിൽ നമ്മൾ നിരാശരാകേ. ഒരു കച്ചവടക്കാരൻ നിങ്ങൾ എടുത്തു നോക്കി, സാധാരണ കച്ചവടക്കാരൻ, നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ കച്ചവടക്കാർ, ഒരു സ്ഥലത്ത് കച്ചവടം ചെയ്തു എന്ന് വെക്കുക, കച്ചവടം നഷ്ടം വന്നു, നമ്മളെന്താ ചെയ്യുക, ഹൈ ഇനി ഞാൻ പരിപാടിക്കല്ല എന്ന് പറഞ്ഞ് പോകുമായിരുന്നെങ്കിലും അല്ലോ, എന്തൊക്കെ വിദ്യയുണ്ട് ആ കച്ചവടം ഒന്ന് പരിപോഷിപ്പിക്കാൻ, നന്നാക്കാൻ, വളർത്താൻ. എൻ്റെ സഹോദരന്മാരെ, ഇതൊരു ബിസിനസ്സാ, മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ബിസിനസ്സാ. ഇത്ര നല്ലൊരു ബിസിനസ് വേറുണ്ടോ? ഇല്ലല്ലോ. ഈ ഇതിൻ്റെ എങ്ങാനും ഇതിലെങ്ങാനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നു, ഏത് രക്ഷിതാക്കളും എന്തിൽ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത്ര പ്രോഫിറ്റുള്ള ബിസിനസ്സാണ് എന്ത്, മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ. പക്ഷെ നമുക്ക് മനസ്സിലായിട്ടില്ല, അതാ പ്രശ്നം. അതുകൊണ്ട് ആ മനുഷ്യൻ ഒരു കാരണവശാലും നിരാശ. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശനാവുക എന്ന് പറഞ്ഞാൽ തൗഹീദിനോടുള്ള നിഷേധമാകുന്നു. മനസ്സിലാക്കണം, നമ്മൾ തൗഹീദിനോടുള്ള നിഷേധം എന്ന് പറഞ്ഞാൽ ആകെ മനസ്സിലാക്കിച്ച് മമ്പർത്ത് തങ്ങളെ മൊയ്തീൻ ശേഖരെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ തൗഹീദിനെതിരെ, ഇതാണ് തൗഹീദും ശിർക്കും പറഞ്ഞിട്ട് ആകെ എത്തിപ്പെട്ട് നിൽക്കണത്. ഇപ്പോൾ അതൊന്നുമല്ല, അതെൻ്റെ ഒരു ചെറിയ ഭാഗം, അതിമ്മ തന്നെ കൂടലിഞ്ഞ് എല്ലാവരും. നമ്മളടുത്തൊക്കെ ഒരുപാട് ശിർക്കുണ്ട്, നമ്മളടുത്തൊക്കെ തൗഹീദിനെതിരെ ഒരുപാട് സംഗതികളുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചുള്ള നിരാശ. യുനാഫി അത്തൗഹീദ് മുഴുവൻ സലഫ് സാലിഹീങ്ങളായ പണ്ഡിതന്മാരും പറഞ്ഞു തന്ന തത്വമാണ്.
ഒരിക്കലും നിരാശ പാടില്ല. മക്കളെ മുമ്പിൽ വെച്ച് എന്തായാലും പറയരുത്, നമുക്ക് ഒരിക്കലും അത് പാടില്ല. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫമൻ ഖനത മിർ റഹ്മതിഹി വഐസ മിർ റൗഹിഹി ഫഖദ് ളന്ന ബിഹി ളന്ന സൂ. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആരെങ്കിലും നിരാശനായാൽ, അള്ളാഹു ആശ്വാസം നൽകുമെന്നതിൽ നിന്ന് ആർക്കെങ്കിലും നിരാശ വന്നാൽ, ഫഖദ് ളന്ന ബിഹി ളന്ന സൂ, അതിനർത്ഥം അവൻ അള്ളാഹുവിനെ കുറിച്ച് ചീത്ത വിചാരിച്ചു എന്നാണ്. ചീത്ത വിചാരിക്കാൻ പാടുണ്ട്? അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും പാടില്ല. ഗൗരവമുള്ള സംഗതിയാണ്. കാരണം ആറാമത്തെ വിഷയം, കുടുംബങ്ങൾ ഒത്തുചേർന്ന് കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി, മാതാപിതാക്കളാകാം, പക്ഷേ മാതാപിതാക്കളെക്കാൾ നല്ലത് മക്കളിൽ ഏറ്റവും മുതിർന്ന ആൾ, ആണാകട്ടെ പെണ്ണാകട്ടെ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അരമണിക്കൂർ സമയം, ഒരു സമയം കണ്ടെത്തിയിട്ട് ഒരുമിച്ച് കൂടി ദീനിനെക്കുറിച്ച് സംസാരിക്കണം. ദീനിനെക്കുറിച്ച് സംസാരിക്കണം. ഏത് കുടുംബത്തിലുമാണ്, ഞങ്ങൾക്കറിയില്ലല്ലോ എന്നാരും പറയരുത്. അങ്ങനെ അരമണിക്കൂർ പറയാൻ മാത്രം ശീലിപ്പിക്കണം. ആദ്യം പറയാൻ കഴിയില്ലെങ്കിൽ വല്ല പുസ്തകം കൊടുത്ത് വായിക്കണം. നിസ്കാരത്തെക്കുറിച്ച് പറയുന്ന, ഇബാദത്തിനെക്കുറിച്ച് പറയുന്ന, സ്വർഗത്തെക്കുറിച്ച് പറയുന്ന, നരകത്തെക്കുറിച്ച് പറയുന്ന, വിശ്വാസം ഉണ്ടാക്കുന്ന. നോക്കി നിങ്ങൾ സഹാബത്തിൻ്റെ രീതി, ആരാ സഹാബത്ത് എന്ന് പറഞ്ഞാൽ ആരാ? റളിയല്ലാഹു അൻഹും വറദ്വാൻ. അത്ര വലിയ മഹാന്മാരല്ലേ. ആ സഹാബത്തിൻ്റെ രീതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തായിരുന്നുവെന്ന്. സഹാബത്ത് പറയുകയാണ്, അവർ പരസ്പരം കൂടിച്ചേർന്നിരുന്നിട്ട് പറയും, താലൂ നജ്ലിസ് നതഹദ്ദസ് നുഅ്മിനു ഖലീലൻ, വരി ഇരിക്കി, നമുക്കൊന്ന് വർത്തമാനം പറയാം, എന്നിട്ട് കുറച്ച് ഈമാൻ ഉണ്ടാക്കുക, വിശ്വാസം ഉണ്ടാക്കുക. ആലോചിക്കൂ സഹോദരന്മാരെ, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കൂടിയിരുന്നു നോക്കിയിട്ടുണ്ടോ, ഒന്ന് ഈമാൻ ഉണ്ടാക്കാൻ, വിശ്വാസം, വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കുക. എന്തൊരു സുഖം ഉണ്ടാവും, എന്തൊരു ആശ്വാസം ഉണ്ടാവും മനസ്സിന്. അത് കുടുംബങ്ങൾ കൂടി ചേർന്നിരുന്നാൽ എന്തോ ഒരാശ്വാസമായിരിക്കും എന്നാണ്, എല്ലാ പ്രശ്നവും അവസാനിക്കും. നിങ്ങൾ ആലോചിക്കുക, ചില കുടുംബങ്ങളിലൊക്കെ ഉള്ള കുടുംബത്തിനകത്തുള്ള ആഭ്യന്തര കുഴപ്പം എത്ര ശക്തമാണെന്നറിയാം. ചില കുടുംബങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. എന്തിൻ്റെ പേരിൽ? അതാ രസം, പ്രശ്നം എന്തിൻ്റെ പേരിലായിരിക്കും? ഭൗതികമാണ് വിഷയം, ചെറിയ പ്രശ്നം, കിട്ടുന്നത് തികയണില്ല, അതുകൊണ്ട് പ്രശ്നം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവൻ അത്ര കൊടുത്തു, അതുകൊണ്ട് പ്രശ്നം. ഇപ്പം പ്രത്യേകിച്ച് ഈ നമ്മളെ നാട്ടിലൊക്കെ, നമ്മൾക്ക് ഈ പറയാനുള്ളത് തുറന്ന് പറയാലോ, പെൺകുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ആ ഒന്നാമത്തെ പെൺകുട്ടിനെ കെട്ടിച്ചപ്പോൾ അത്ര കൊടുത്തു, അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത്ര കൊടുത്തില്ല, പ്രശ്നമാണ്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നീറി പുകയാണ്. ഒന്ന് ഒരുമിച്ചിരുന്ന് ഒന്ന് വർത്തമാനം പറഞ്ഞാൽ എന്തൊരു ആശ്വാസം ഉണ്ടാവും എന്ന് പറയും, സമാധാനം ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? ആഴ്ചയിൽ ഒരു ദിവസം ഒരു അരമണിക്കൂർ സമയം നമ്മൾ കണ്ടെത്തണം, ഒന്ന് ഒരുമിച്ച് ചേർന്നിരിക്കാൻ. ദീനിനെ എല്ലാ സോറിയും പറയുമല്ലോ, എല്ലാ വർത്തമാനം പറയുമല്ലോ, സകല സ്ഥലത്ത് നടന്ന കല്യാണത്തിൻ്റെ കിസ്സ പറയുമല്ലോ, അല്ലേ? എന്തൊക്കെ പറയും? അതൊക്കെയാണ് മാറ്റിയതാ, നിസ്കരിച്ച് ആ ഇരിപ്പിൽ ഇരുന്നിട്ട് ഒരമണിക്കൂർ സമയം. അതൊരു ശീലമാക്കണം. അത് കുട്ടികളിൽ ആരാധനയോടുള്ള സ്നേഹവും ഇമ്പവും വളർത്തും. അത് കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിച്ചാലോ ഭയങ്കര ശക്തമായിരിക്കും. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം, അത് ഭയങ്കര ശക്തമായ ഒരു മാറ്റമുണ്ടാക്കാൻ അത് കാരണമാകും. അതിന് നമ്മൾ ശ്രദ്ധിക്കണം. ഏഴാമത്തെ വിഷയം, ഈ പ്രത്യേകിച്ച് പിതാക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം. പലപ്പോഴും ഈ യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ വിദേശത്തായിരിക്കും, അങ്ങനെയൊക്കെ ഇപ്പം പ്രത്യേകിച്ച് ഈ പ്രവാസികളായ ആളുകൾക്ക് നമ്മൾ സാധാരണ ഫോൺ ചെയ്യാറുണ്ട്, വിവരങ്ങൾ അന്വേഷിക്കാറുണ്ട്, അല്ലേ? എല്ലാ വിവരവും അന്വേഷിക്കും. ഇപ്പോൾ ഉദാഹരണം, ജൂൺ മാസമായി, എന്തൊക്കെ ചോദിച്ചു? നമ്മൾ കുട്ടികളുടെ സ്കൂൾ ചോദിച്ചു, അല്ലേ? എങ്ങനെയുണ്ട് ക്ലാസ്, പുസ്തകമൊക്കെ വാങ്ങിയോ, യൂണിഫോം വാങ്ങിയോ, മഴ ഉണ്ടോ, കുടവ, എല്ലാ സംഗതിയും, സാരമായ സംഗതികൾ വരെ ചോദിക്കും. കുഴപ്പമൊന്നുമില്ല, ചോദിക്കണം, അതാണ് സ്നേഹം. പക്ഷേ ആ ചോദ്യത്തിൻ്റെ കൂടെ നമുക്ക് ആരാധനാ കാര്യങ്ങൾ ചോദിക്കാൻ തോന്നണം. കുട്ടികളുടെ മനസ്സിൽ എന്നാലേ ഇതിനൊരു പ്രാധാന്യം. ഓ, ഉപ്പ ഫോൺ ചെയ്ത് എല്ലാ കാര്യവും ചോദിച്ച്, മോൻ നിസ്കരിച്ചോ, എടാ നീ എല്ലാ ദിവസവും ശരിക്കും നിസ്കരിക്കാറില്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചോദിക്കേണ്ട ഒരു രീതിയും രൂപമൊക്കെ. ആ രൂപത്തിലുള്ള ഒരു
പ്രത്യേകിച്ച് പ്രവാസികളായ രക്ഷിതാക്കളിൽ നിന്ന് അതുണ്ടാകണം. അവരുടെ കത്തുകളിലും അവരുടെ ഫോൺ വിളികളിലുമൊക്കെ നമസ്കാരവുമായി ബന്ധപ്പെട്ട, കുട്ടികളിൽ നമസ്കാരം ശീലിപ്പിക്കാവുന്ന നമസ്കാരവുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഉണ്ടാകണം. ബാക്കിയൊക്കെ നടത്തുന്നതിന് കൂടെ ഇതും കൂടി നടത്തണം. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എട്ടാമത്തെ കാര്യം, സൂഉൽ ഖാത്തിമത്തിനെ കുറിച്ച് കുട്ടികളെ പേടിപ്പിക്കുകയും ഹുസ്നുൽ ഖാത്തിമത്തിനെ കുറിച്ച് കുട്ടികൾക്ക് ആഗ്രഹമുണ്ടാക്കുകയും ചെയ്യണം. സൂഉൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ അവസാനം മോശമാകുന്നതിനെ കുറിച്ച്, മരിച്ചു പോകുമ്പോൾ കാഫറായി മരിച്ചു പോകുന്നതിനെ കുറിച്ചും അതിൻ്റെ ഭയാനകതകളും പ്രയാസങ്ങളും അത് നമുക്ക് പറയാൻ കഴിയല്ലോ. മറ്റതും എൻ്റെ നേരെ വിപരീതമായ നല്ല നിലക്ക് മരിക്കുമ്പോണ്ടാകുന്ന അവസ്ഥയും, ആ ഖുർആനിൽ ഇങ്ങനെ വന്ന സംഭവങ്ങളുണ്ടല്ലോ, അതങ്ങനെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു ഉണ്ടായി, കുട്ടികളുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് ഞാൻ മരിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഹുസ്നുൽ ഖാത്തിമത്തോടുകൂടി എനിക്ക് മരിക്കാൻ കഴിയണം, എൻ്റെ മോൻ അങ്ങനെ മരിക്കാൻ കഴിയണം. ആ ഹുസ്നുൽ ഖാത്തിമത്തിൻ്റെയും സൂഉൽ ഖാത്തിമത്തിൻ്റെയും മോശമായ മരണത്തിൻ്റെയും നല്ല മരണത്തിൻ്റെയും ഖുർആനിൽ വിവരിച്ചിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുള്ള ഭാഗങ്ങൾ കുട്ടികളെ വായിച്ച് കേൾപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് കുട്ടികളുടെ മനസ്സിൽ അതിങ്ങനെ പച്ച പിടിച്ചു നിൽക്കണം. രണ്ട് മരണത്തിൻ്റെ രൂപം കുട്ടികൾ കേൾക്കട്ടെ, കാണട്ടെ. ഇതിൽ നിന്നൊന്നും പേടിച്ച് ഓടിയിട്ട് കാര്യമില്ല. മരണം എന്നൊക്കെ പറയുന്നത് പേടിച്ചിട്ട് നമ്മൾ ഓടിയിട്ട് എങ്ങോട്ട് പോകും? പഠിച്ചോ ചോദിക്കില്ല, എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നത്? ഫഇന്നഹു മുലാഖീകും, നിങ്ങളത് കണ്ടുമുട്ടേണ്ടി വരും. അതുകൊണ്ടൊന്നും കാര്യമില്ല, കാണട്ടെ. എന്നിട്ട് മക്കളുടെ മനസ്സിൽ നന്നായി നല്ല മനുഷ്യനായി മരിക്കണം എന്ന ചിന്ത കുട്ടികളുടെ മനസ്സിലുണ്ടാകട്ടെ. അതുണ്ടാക്കാൻ വേണ്ടി ഈ ഖുർആനിൽ വിവരിച്ചിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുള്ള ഈ വിഷയം കുട്ടികളുടെ മനസ്സിൽ പറഞ്ഞു കൊടുക്കുക. ഒമ്പതാമത്തെ കാര്യം, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ കുട്ടികളോട് നിങ്ങൾ ഗൗരവത്തോടു കൂടിയായിരിക്കണം സംസാരിക്കേണ്ടത്. ഏത് ഗൗരവത്തോടുകൂടി? നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട് സംസാരിക്കേണ്ട രീതി, അതിൽ ഗൗരവമുള്ള സംസാരമായിരിക്കും. മറ്റ് പല വിഷയങ്ങൾക്കും നമ്മൾ ഗൗരവത്തോടു കൂടി സംസാരിക്കും, അല്ലേ? സീരിയസ് ആണെന്ന് നമ്മളിന്ന് പറയും. കുട്ടിയുടെ പഠന വിഷയത്തിൽ, ഓരോ വിഷയത്തിലും ആ ഒരു ഗൗരവത്തോടു കൂടി സംസ്കാരത്തിൻ്റെ വിഷയം സംസാരിക്കുമ്പോൾ എനിക്കൊരു ശ്രദ്ധല്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ഒത്തിരിഞ്ഞ്, അല്ലെങ്കിൽ ഈ ഒരു വർത്തമാനം പറഞ്ഞ്, അങ്ങനെയല്ല. അതൊരു ഗൗരവത്തോടു കൂടി, അതും നമസ്കാരത്തിന് കൃത്യത എന്നത് കുട്ടിയിൽ ഗൗരവത്തോടു കൂടി ശീലിപ്പിക്കാൻ ശ്രമിക്കണം. നിസ്കരിച്ചോ? എപ്പോഴെങ്കിലും നിസ്കരിച്ചോ എന്നല്ല, സമയത്ത് നിസ്കരിച്ചോ എന്ന് തന്നെ ഉണ്ടാകണ്ട്. സമയത്ത് അതിനൊരു സമയം, കിതാബം മൗഖൂത എന്ന് പറഞ്ഞ അമലാണെന്ത്? നമസ്കാരം. നിർബന്ധമായി സമയം നിശ്ചയിച്ച ആ ഒരു രൂപം അതിനുണ്ടാകണം. ആ ഒരു രൂപത്തിൽ തന്നെ കുട്ടിയെ ചെയ്യണം. അതിന് ഗൗരവം, ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗൗരവത്തോടു കൂടിയായിരിക്കണം രക്ഷിതാവ്. പത്താമത്തെ കാര്യം, ദുനിയാവിൻ്റെ വിഷയങ്ങൾ ആഖിറത്തിൻ്റെ വിഷയത്തേക്കാൾ മുൻഗണന നൽകാൻ രക്ഷിതാക്കൾക്ക് ആവണം. ഇത് ഭയങ്കര ഗൗരവമുള്ളൊരു വാചക, എനിക്ക് പറയാൻ എളുപ്പമാണ്. എല്ലാ സന്ദർഭത്തിലും എല്ലാ അവസരങ്ങളിലും എല്ലാ ഘട്ടത്തിലും അങ്ങനെ ആയിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹോംവർക്ക് ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം എന്തിനു വേണം? നിസ്കരിക്കാൻ രക്ഷിതാവ് തോന്നിപ്പിക്കണം. ഭയങ്കര ഗൗരവമുള്ളൊരു വിഷയമാണല്ലോ ഹോംവർക്ക് എന്ന് പറഞ്ഞു. ഹോംവർക്ക് ചെയ്യാതെ ഉറങ്ങണ്ടെന്നൊക്കെ പറയും, കുട്ടിനോട് ശക്തമായി പറയും. അപ്പൊ അതിനേക്കാൾ ഗൗരവം നമസ്കാരത്തിന് നൽകുന്നു. അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നതിനേക്കാൾ, ഇപ്പോൾ കുട്ടിക്ക് പിന്നെ ഫുട്ബോൾ ഉണ്ട്, അല്ലെങ്കിൽ ടെന്നീസ് ഉണ്ട്, അല്ലെങ്കിൽ കരാട്ടെ ഉണ്ട്, അല്ലേ? അതിന് ആ ഒക്കെ പറ്റും, ഒന്നും കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞതിൻ്റെ എല്ലാം വേണം, ഈ പറഞ്ഞ എല്ലാം വേണം, ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ എന്ത് വേണം? അതിനേക്കാളൊക്കെ പ്രാധാന്യം രക്ഷിതാക്കൾ നമസ്കാരത്തിന് നൽകുന്ന രൂപം വേണം. അതല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഫോൺ വന്നു നിസ്കാരത്തിൻ്റെ സമയം, ശരി, ഉപ്പൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ അല്ലെങ്കിൽ ഉമ്മൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ഫോൺ ചെയ്യുന്നത്, ഫോണിൽ തന്നെ നിസ്കാരത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് ഫോണിൽ തന്നെ, അത് പറ്റില്ല, അത് നിർത്തണം. ഫോൺ ചെയ്യുന്ന ആളോട് നിങ്ങളെ മക്കളെ കേൾക്കാൻ നിങ്ങൾ പറയണം, ആ എനിക്ക് നിസ്കരിക്കാൻ സമയമായി, അതുകൊണ്ട് നിസ്കരിച്ച് വന്നിട്ട് ബാക്കി പറയാം.
ഭയങ്കരമായ സ്വാധീനം ഉണ്ടാവും. കുട്ടിയുടെ മനസ്സിൽ ഓ, ഏറ്റവും അടുത്ത ആൾ വിളിച്ചിട്ട് പോലും ഉപ്പാക്ക് എന്ത് ചെയ്യണം, നിസ്കരിച്ചു കഴിഞ്ഞിട്ട് പറയാം. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞാണ്. എന്താണോ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്, വിഷയം വളരെ കൃത്യമാണ്. എന്താ ദുനിയാവിൻ്റെ വിഷയത്തിന് ആഖിറത്തിൻ്റെ വിഷയത്തിന് ദുനിയാവിനേക്കാൾ എന്ത് വേണം? ന്യൂസ് വരികയാണ് ടി വിയിൽ, ന്യൂസിൻ്റെ സമയം. ന്യൂസ് ഭയങ്കരമായി മലയാളികൾക്ക് പ്രത്യേകിച്ചു അങ്ങനെയാണ്, ഭയങ്കര പ്രധാനമുള്ളൊരു സംഗതിയാണ്. ന്യൂസ് കേൾക്കണ സമയമാണ്, ആ ന്യൂസാണ്. പക്ഷേ ബാങ്ക് കൊടുത്തു എന്നാൽ ന്യൂസ് എന്താക്കണം, ഓഫാക്കണം. എന്നിട്ട് നമസ്കാരത്തിന് പ്രാധാന്യം. ഈ രൂപത്തിൽ ദുനിയാവിൻ്റെ വിഷയത്തിനേക്കാൾ ആഖിറത്തിന് പ്രാധാന്യം ഈ കുടുംബത്തിലുണ്ട് എന്ന ഒരു അവസ്ഥ, എന്ന ഒരു സംവിധാനം മാതാപിതാക്കൾ ഉണ്ടാക്കണം, അത് നിർബന്ധമാണ്. പതിനൊന്നാമത്തെ കാര്യം, ഫലമുണ്ടാകുന്ന വിഷയമാണെങ്കിൽ, രണ്ട് തരം സംഗതിയുണ്ട് ഈ പറയുന്ന കാര്യത്തിൽ. ഇപ്പം മക്കൾ നമ്മൾ ഈ നമസ്കാരം ഇങ്ങനെ ഇബാദത്തുകളൊന്നും പറഞ്ഞിട്ട് മക്കൾ ഇങ്ങോട്ട് ശീലിക്കണില്ല, ശരിയാണില്ല. എന്നാൽ കുറച്ച് കാലം മക്കളെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. മക്കൾ പറയണേ നമ്മൾ കേൾക്കാത്ത മാതിരി, അവരെ പരിഗണിക്കാത്ത മാതിരി, അവരെ ഗൗനിക്കാത്ത മാതിരി ഒക്കെ ചെയ്യാം. പക്ഷേ എന്ത് വേണമെന്നറിയോ, ആ മക്കളെ അവോയ്ഡ് ചെയ്യുക എന്ന കാര്യം, ഒഴിവാക്കുക എന്ന കാര്യം, അതുകൊണ്ട് ഫലമുള്ള മക്കളാകണം. കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി വേണം ആ വിഷയത്തിൽ എന്നർത്ഥം. രണ്ട് തരം മനസ്സുള്ള കുട്ടികളുണ്ട്. ഒന്ന് ഇങ്ങനത്തെ സംഗതി ചെയ്താൽ ഭയങ്കരമായി ഷോക്കായിട്ട്, ശരിയാ ഉപ്പ ഞാൻ പറയുന്നത് കേൾക്കാത്ത അവസ്ഥയിൽ വന്നൂലേ എന്ന ഒരു തോന്നൽ കുട്ടിയുടെ മനസ്സിലൊരു ഒരു പുനർചിന്തക്ക് സാധ്യത ഉള്ള മക്കളുണ്ട്. അങ്ങനത്തെ മനസ്സുണ്ട്. വേറൊരു മനസ്സുണ്ട്, ഒഴിവാക്കിയാൽ ഒരു ഒരു തരം നെഗറ്റീവ് ചിന്ത കുട്ടിയുടെ മനസ്സിലൂടെ ഉണ്ട്. ആഹാ, ഉപയോഗിക്കുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കാൻ സമയമല്ലേ. ഒരു ഗുണമില്ലാത്ത ഒരു തരം, ആ ഗുണമില്ലാത്ത അവസ്ഥയാണ് നിങ്ങളുടെ, അത് നിങ്ങളുടെ കുട്ടീനെ നിങ്ങൾ ഭൗതികമായ മറ്റ് വിഷയങ്ങളിൽ മനസ്സിലാക്കണം. ഗുണമില്ലാത്തൊരവസ്ഥയാണ് നിങ്ങളെ ഒരിക്കലും കുട്ടിയുടെ അവോയ്ഡ് ചെയ്യുന്നത്. ഗുണമുണ്ടാകുന്ന ഒരു സംഗതിയാണെങ്കിൽ എന്ത് ചെയ്യണം, അതൊരു ചികിത്സ എന്നുള്ള നിലക്ക് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അത് വളരെ കരുതലോടുകൂടി ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഒരിക്കലും ഗുണമില്ലെങ്കിൽ ആ കുട്ടിയെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക, ഗൗനിക്കാതിരിക്കുക എന്ന അവസ്ഥ വരാൻ പാടില്ല. പന്ത്രണ്ടാമത്തെ വിഷയം, മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഒരുപാട് നമ്മളെ മലയാളിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്കൂൾ ചേർക്കുന്നതിന് മുമ്പ് മദ്രസ ചേർത്തിട്ട് ഭയങ്കരമായ ഏറ്റവും നല്ല സമയമൊക്കെ മദ്രസയ്ക്ക് വേണ്ടി വിനിയോഗിച്ച് അങ്ങനെ മദ്രസയെ പഠിപ്പിക്കണ ഒരു ടീമാണ് നമ്മൾ. നമ്മളെ മാതിരി എനിക്ക് തോന്നുന്നത് ചെറിയ കുട്ടികൾക്ക് ഈ ദീനി വിദ്യാഭ്യാസം കൊടുക്കണ സംവിധാനമുള്ള വേറെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല എന്നതാണ് ശരി. ഇത്ര ശക്തമായി ലോകത്ത് വേറൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഒരു സംഗതി നമുക്ക് കയ്യിൽ അബദ്ധം പറ്റില്ല. എന്താ വെച്ചാൽ കുട്ടീനെ രാവിലെ മദ്രസയിൽ പറഞ്ഞേക്കുമെന്നല്ലാതെ മദ്രസക്കോ മദ്രസയുമായോ ഇതുപോലെയുള്ള മതം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുമായോ ഒരു ഫോളോ അപ്പ് ഇല്ലാത്ത പ്രശ്നമുണ്ട്. ഇതിലേ അങ്ങനെ ഒരു പ്രശ്നം, ഒരു ഭയങ്കര പ്രശ്നമാണ്. അത് മാറിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ രക്ഷിതാക്കൾ സാധാരണ സ്കൂളുകളിലൊക്കെ ഉണ്ടാകാവുന്ന, സ്കൂളുകളിലെ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ സ്കൂളുകളുടെ സംവിധാനവുമായോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഫോളോ അപ്പ്, ശരിക്കും അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി ഉണ്ടാകേണ്ട ഒന്നാണ് ഈ മതപരമായി കുട്ടിയെ അഭ്യസിപ്പിക്കുന്ന, പരിശീലിപ്പിക്കുന്ന സ്ഥാപനവും. കുട്ടിനോ അധ്യാപകരോട് ബന്ധപ്പെടണം, എന്നിട്ട് ചോദിക്കണം എന്താണ് എൻ്റെ മോൻ്റെ അവസ്ഥ, അവൻ എന്താണ്, എങ്ങനെയുണ്ട് അവൻ, അവൻ്റെ തെർബിയത്ത് എങ്ങനെയുണ്ട്, അവൻ ശരിയാകുന്നുണ്ടോ. ആ കൂട്ടത്തിൽ ഈ അധ്യാപകരായ ആളുകളുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. നമസ്കാരം അല്ലെങ്കിൽ ഇബാദത്ത്, ഇപ്പോൾ നോമ്പിൻ്റെ കാലമാണെങ്കിൽ നോമ്പ്, ഇത് കുട്ടികൾ ശീലിക്കുന്നുണ്ടോ പരിശീലിക്കുന്നുണ്ടോ എന്ന് മക്കളെ, ഈ കുട്ടികളെ വിളിച്ചന്വേഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. ഇപ്പം ഇന്ന് ഫജ്ർ നിസ്കരിച്ചോ എന്ന് മദ്രസയിൽ വരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ വരുന്ന കുട്ടിയോട് ചോദിക്കുന്ന അധ്യാപകരുണ്ടാകും. ആ ചോദ്യം വളരെ കരുതലോടുകൂടി ചോദിക്കണം. ഒരു കാരണവശാലും ഒരു ഒന്നിച്ച് കുട്ടികളോട് എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. ഇന്ന് സുബീസ്കരിക്കാത്തതിലൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ എന്നൊരിക്കലും ഒരു അധ്യാപകൻ പറയാൻ പാടില്ല. നിങ്ങൾക്കറിയാലോ എന്താ സംഭവിക്കുക. ഇപ്പം നമ്മളോടൊരാൾ നമ്മളോട് പറഞ്ഞു നിൽക്കുക ഇന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, ഒരിക്കലും പാടില്ല. എപ്പോഴും എന്തായിരിക്കണം എന്ന് വെച്ചാൽ ഒരു
അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള ഒരു രഹസ്യ ബന്ധത്തിലൂടെ ആയിരിക്കണം ആ ചോദ്യം. ഒറ്റക്ക് വിളിച്ച് അപ്പോൾ എല്ലാ കുട്ടികളോടും ചോദിക്കാൻ കഴിയില്ല. ശരി, ഒരു ദിവസം ഒരു മൂന്ന് കുട്ടീനോടെങ്കിലും ചോദിക്കാം. മൂന്ന് കുട്ടീനോടെങ്കിലും ഒരു അധ്യാപകൻ, ആ ക്ലാസ്സിലുള്ള അധ്യാപകൻ ചോദിച്ചിരിക്കണം. അടുത്ത ആഴ്ച വേറെ മൂന്ന് കുട്ടികളോട് ചോദിക്കുക. ഭയങ്കരമായ പിന്നെ ഫലം കാണും അത്. മെല്ലെ വിളിച്ചിട്ട് ചോദിക്കണം, അല്ല ഇന്ന് സുവിസ്കരിച്ചിരുന്നു, എന്താണ് അവിടുത്തെ അവസ്ഥ. ഒരുപാട് സംഗതികൾ കിട്ടും. ഞാനിത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മളിവിടെ ഈ മദ്രസ നടത്തിയിട്ട് കിട്ടിയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സുവിസ്കരിച്ചിരുന്നു എന്ന് കുട്ടിനോട് രഹസ്യമായിട്ട് വിളിച്ചു ചോദിച്ചാൽ ആ വീട്ടിലെ മുഴുവൻ വിവരം ഏകദേശം കിട്ടും. എന്താണ് ആ വീട്ടിലെ അവസ്ഥ, നമുക്ക് എന്തൊക്കെ കഴിയുമെന്നറിയോ? നമുക്ക് ആ കുട്ടിയെ മാത്രമല്ല, ആ കുട്ടിയുടെ കുടുംബത്തെ പോലും നമുക്ക് വിഷയത്തിലേക്ക് ഗൗരവമായി കൊണ്ടുവരാൻ അതുകൊണ്ട് സാധിക്കും. പക്ഷെ ഒരു കാരണവശാലും അധ്യാപകൻ പരസ്യമായി എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. ആ ഭയങ്കരമായ നമ്മൾ പിന്നെ എടോ ചിസ്കരിച്ചോ എന്ന് പിന്നെ മക്കളോട് ചോദിക്കരുത് എന്ന് നമ്മൾ പിതാക്കളെ ഉപദേശിച്ചല്ലോ. അപ്പോൾ അതിനേക്കാൾ ഗൗരവമുള്ളതാണ് വിഷയം എന്ന് മനസ്സിലാക്കണം. പതിമൂന്നാമത്തെ വിഷയം, ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ആധുനിക കുട്ടികൾ, നമുക്കറിയാം ഈ ചിത്രകഥകളുടെയും ഈ ബാലമാസികളുടെയും ഒക്കെ ലോകത്താണ് അവർ. നമ്മളെങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ ഈ കുട്ടികളുടെ മനസ്സിലൊക്കെ ഭയങ്കരമായ അന്ധവിശ്വാസം വളർന്നു വന്നിട്ടുണ്ട്. ഈ ഇതിനുള്ളിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയ അന്ധവിശ്വാസം, ചില വടിയൊക്കെ എടുത്തിട്ട് കുട്ടികൾ ഭയങ്കരമായി ഹോ എന്നൊക്കെ കാണിച്ചിട്ട് ഭയങ്കര അത്ഭുതം കാണിക്കും വടിയുണ്ട്. എന്താ വെച്ചാൽ ഇതിൽ നിന്നുണ്ടായതാണ്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു മീഡിയ എന്ന നിലക്ക് അതിനെ കാണും. എന്നിട്ട് ഇപ്പോൾ ഈ ഇവിടെയൊക്കെ മാർക്കറ്റുകളിൽ ഇപ്പോൾ പിന്നെ നല്ല പുസ്തകങ്ങൾ കിട്ടും. എന്താ വെച്ചാൽ ഇപ്പോൾ നമസ്കാരത്തിൻ്റെ ദിക്റുകൾ കളർ ചെയ്യുന്ന പുസ്തകം കിട്ടും. ഉദാഹരണമായി പറഞ്ഞു, അതിങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളർ, ഇത് കളർ ചെയ്യുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഭയങ്കരമായി ഇതിങ്ങനെ പിടിച്ചു നിൽക്കും. കുട്ടികളുടെ മനസ്സെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അത് നമ്മളും കൂടി ഒന്ന് സഹായിക്കാം. ഇപ്പോൾ ഉദാഹരണം പിന്നെ സൂറത്ത് അല്ലെങ്കിൽ പിന്നെ റുക്കുഴിൽ ചെല്ലേണ്ട ദിക്ർ, അതിങ്ങനെ അതിങ്ങനെ കളർ ചെയ്യുന്ന രൂപത്തിലിങ്ങനെ കട്ടിയിലാകാവുന്ന രൂപത്തിലിങ്ങനെ ഒരു പുസ്തകം, അങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഇവിടെ വാങ്ങാൻ കിട്ടും. അതൊക്കെ അതിങ്ങനെ കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് അത് കളർ ചെയ്യിച്ചിട്ട് ഈ എങ്ങനെയാണോ ഒരു ആധുനിക രീതി അനുസരിച്ച് കുട്ടികളുടെ മനസ്സിൽ ഇതൊക്കെ പച്ച പിടിപ്പിക്കുക, ആ രൂപത്തിൽ അതിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ രൂപമുള്ള ചിത്രങ്ങളുള്ള ബുക്കുകളുണ്ട്, അല്ലെങ്കിൽ വുദു ചെയ്യുന്ന രൂപമുള്ള പോസ്റ്ററുകൾ കിട്ടും. ഇതൊക്കെ ഒരു ഗൗരവമുള്ള വിഷയമായി രക്ഷിതാക്കൾ കൈകാര്യം ചെയ്യണം. കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആക്കണ്ടോ? അതൊന്ന് ചുമരുമലൊക്കെ വെച്ച് മോൻ പഠിക്കണ ആ പിന്നെ ചുമരുമൽ ഇതിൻ്റെ ഒരു വുദു കൊടുക്കണ ഒരു പിന്നെ ചാർട്ടൊക്കെ അങ്ങനെ തൂക്കിയിട്ട് അതൊരു അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ അതിനോടുള്ള ഒരു ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടാകണം. പതിനാലാമത്തെ വിഷയം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു സംഗതിയുണ്ട്. അധിക രക്ഷിതാക്കളുടെയും വിചാരം അവരൊക്കെ വീട്ടിലെ ഫൈനാൻസ് മിനിസ്റ്ററാണ് എന്നാണ്. അവിടെയാണ് നിൽക്കുന്നത്. ചെലവിന് കൊടുത്താൽ പോരാ, ആരാധനകളുടെ വിഷയത്തിൽ എന്തായിരുന്നാലും പോരാ. ഈ തർബിയത്ത് നിങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കുട്ടികളോട് പിതാക്കൾ നിർവഹിക്കേണ്ട ചില ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങൾ പ്രത്യേകിച്ച് സ്നേഹത്തോടു കൂടി നിർവഹിക്കണം. കുട്ടികളെ അടുത്ത് വിളിക്കണം. ഒരു കുട്ടി നമ്മൾ നിസ്കരിച്ച് ഇങ്ങനെ വരുന്ന ഒരു കുട്ടി വല്ലാത്ത മനസ്സിന് ഇമ്പം നൽകുന്നൊരു സംഗതിയാണ്. നമ്മളെ പള്ളി ഒരു പള്ളിയുടെ അടുത്ത് വീടുള്ള ഒരവസ്ഥ, പള്ളിയിൽ നിന്ന് ഇങ്ങനെ നിസ്കരിച്ച് ആ കുട്ടീനെ ഇങ്ങനെ ഞങ്ങൾ പിടിച്ചിട്ട് ആ കുട്ടിയെ ഉമ്മ വെക്കണം, ആ കുട്ടിയുടെ തോളിലൊന്ന് തലോടണം, തലയിലൊന്ന് കൈവെക്കണം, ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ കുട്ടിയെ അതിനു വേണ്ടി ഇനിയും പ്രേരിപ്പിക്കാവുന്ന രൂപത്തിൽ സംസാരിക്കണം, ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കണം, വാഗ്ദാനങ്ങൾ നൽകണം, പൂർത്തിയാക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ നൽകണം, നല്ല വാക്കുകൾ പറയണം, സ്നേഹം ആരാധനയുമായി ബന്ധപ്പെട്ട് സ്നേഹമുണ്ടാകണം. ഓ, നിസ്കരിച്ചതുകൊണ്ട് ഉപ്പാക്കിനോട് ഭയങ്കര സ്നേഹമാണ് എന്ന് കുട്ടിയുടെ മനസ്സിൽ ചെറുപ്പത്തിലേ ഉണ്ടാണ്. ഞാൻ നിസ്കരിച്ചുകൊണ്ടാണല്ലോ ഉപ്പ എന്നെ ഉമ്മ വെച്ചത്, എന്നെങ്ങനെ പിടിച്ചു കൂട്ടിയത്, എനിക്കത് തന്നത്. ശരിക്കും ആ ഒരു 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 സ്നേഹം, നാം ഇബാദത്തിന് വേണ്ടി സ്നേഹം എന്താക്കണം, പ്രകടിപ്പിക്കണം. അത് ഇപ്പം നിസ്കാരം മാത്രമല്ല, എന്തിപ്പോൾ ഒരു ദിക്ർ കുട്ടിനെ പഠിപ്പിച്ചു. ആ കുട്ടി രാവിലെ തന്നെ എഴുന്നേറ്റിരുന്നിട്ട് സുബ്ഹാന, ആ രാവിലെ നമ്മൾ ചെല്ലേണ്ട ഒരു ദിക്ർ ഇങ്ങനെ ചെല്ലുകയാണ്, ഒരു കുട്ടിയെ ഇങ്ങനെ നമ്മൾ കാണുകയാണ്. ഒരു വല്ലാത്ത കാഴ്ചയാണ്, വല്ലാത്തൊരു മുതലാണ്, സമ്പത്താണ്, വല്ലാത്ത സമ്പത്താണ്. ആ സമയത്ത് കുട്ടിയെ ഒന്ന്
പ്രോത്സാഹിപ്പിക്കുക, കുട്ടിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. 15-ാമത്തെ കാര്യം, നമസ്കാരത്തിന് വേണ്ടി പലപ്പോഴും കുട്ടി രക്ഷിതാക്കൾ വിഷമിക്കാറുള്ള ഒരു സംഗതി, നമസ്കാരത്തിന് വേണ്ടി കുട്ടികളെ വിളിച്ചുണർത്തുമ്പോഴാണ്. ഉണർത്തുമ്പോൾ കുട്ടികൾ ഉണരൂല, എല്ലാവരും പറയാറുള്ള ഒരു സംഗതിയാണ്. ശരിയാണ്, പ്രയാസമുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ് നടത്താൻ പോകുന്നത്. ഏറ്റവും നല്ലോ ലാഭം കിട്ടുന്ന ഒരു കച്ചവടം, അതിന് കുറച്ച് പ്രയാസപ്പെട്ടാലോ കുഴപ്പമില്ലല്ലോ. എത്രയും പ്രയാസപ്പെടില്ല, നല്ല ലാഭം കിട്ടുന്ന കച്ചവടമാണെങ്കിൽ ഉറങ്ങാതെ കച്ചവടം ചെയ്യില്ല. നമ്മൾ ദുബായിൽ വന്നുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് വിശ്രമിച്ചിട്ട് ഭയങ്കരമായി പ്രയാസപ്പെട്ടിട്ട് ശരി, കുറച്ചൊരു പ്രയാസം വേണം, പക്ഷേ അത് നല്ല രൂപത്തിലായിരിക്കണം. ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്നേഹത്തോടുകൂടി മൃദുലമായ വാക്കുകളുമായി കുട്ടിയെ ഉണർത്തണം. ഒരിക്കലും ചീത്ത പറഞ്ഞുകൊണ്ടോ വിളിച്ചുകൊണ്ടോ പിടിച്ചു പറിച്ചുകൊണ്ടോ ഒന്നും ചെയ്യും. സ്നേഹത്തോടുകൂടി വർത്തമാനം പറഞ്ഞ് നടക്കണില്ലെങ്കിൽ ഒന്നൊന്ന് കൊട്ടി, സ്നേഹത്തോടുകൂടി ഒരു കൊട്ടലും അടിപിടിയൊന്നുമല്ല, സ്നേഹത്തോടുകൂടിയുള്ള ഒരു കൊട്ടൽ തലയിലൊക്കെ ഒന്ന് തടവി ആ രൂപത്തിൽ. അതുപോലെ തന്നെ നടക്കുന്നില്ലെങ്കിൽ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വർത്തമാനം പറഞ്ഞു തുടങ്ങാം. അങ്ങനെ ഉണ്ടാവും, ചില കുട്ടികൾക്ക് ഭയങ്കര ഉറക്കമൊക്കെയാണ് പറന്നു പോണ സൈസ് ചില സംഗതികൾ കുട്ടികളോട് പറയാനുണ്ട്. ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായിരിക്കും. അത് പറയാം, എന്തെങ്കിലും ഒരു സംഗതി, എടാ നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണ്ടേ, ഉടനെ തട്ടിപ്പടഞ്ഞ് എഴുന്നേൽക്കും. ഏത് ഉണരാത്ത കുട്ടിയും തട്ടിപ്പടഞ്ഞ് എഴുന്നേൽക്കുന്ന ചില യാത്രയും ചില പോക്കുമൊക്കെ ഉണ്ട്, മനസ്സിലായത്? പക്ഷെ നടപ്പാക്കാൻ കഴിയണതായിരിക്കണം പറയേണ്ടത് എന്നർത്ഥം. ഇന്ന സ്ഥലത്തൊക്കെ പോകണം, നമുക്ക് ഇന്ന് ഇന്ന സ്ഥലത്തൊക്കെ പോകണം, നമുക്ക് ഇന്ന ആളെന്ന് കാണാനുണ്ട്, മനസ്സിലായില്ലേ? ഇന്ന് ഇന്ന പിന്നെ ഇന്ന് വൈകുന്നേരം നമുക്ക് ഇന്ന കളിയില്ലേ. ആ കുട്ടിയുടെ ആ ടേസ്റ്റ് അനുസരിച്ചായിരിക്കണം ആ വിഷയം പറയേണ്ടത്. അത് വളരെ, എന്നിട്ടും നടക്കണില്ലെങ്കിലോ കുട്ടി ഉറങ്ങട്ടെ, കുട്ടി ഉറങ്ങിക്കോട്ടെ, കുറച്ച് സമയം ഉറങ്ങട്ടെ. പക്ഷെ ലേശൊരു ക്ഷമ രക്ഷിതാക്കൾക്ക് വേണം കേട്ടോ ഈ വിഷയം. കുറച്ച് സമയം കുട്ടിയെ ഉറങ്ങാൻ വിടണം, സമയമുണ്ടെങ്കിൽ. നിസ്കരിക്കാൻ സമയം കുറേ ഉണ്ട് നോക്കുക, ബാങ്ക് കൊടുത്ത ഉടനെയാണ് നിങ്ങൾ വിളിക്കുന്നത്. നിസ്കരിക്കാൻ ഒരു 20-25 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കടന്നോട്ടെ നോക്കുക. ആ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് യഥാർത്ഥത്തിൽ മിക്കവാറൊക്കെ ഈ കുട്ടി ആ സമയം ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഈ 5 മിനിറ്റ് കുട്ടിക്ക് നൽകുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ കുട്ടി ഉണർന്നു വന്നിട്ടുണ്ടാവും. അതേമാതിരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ AC ഓഫ് ചെയ്യുക, അതേമാതിരി ലൈറ്റ് ഇടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ചികിത്സ ഉണ്ട്, പറ്റുമെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുട്ടീൻ്റെ മുഖത്ത് ഇങ്ങനെ ഒന്ന് കൊടിയാ. ഇതൊക്കെ അതല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ചികിത്സ എന്താ വെച്ചാൽ, കുട്ടികൾക്ക് വേണ്ടി ഈ അറബികളുടെയൊക്കെ ഈ അറബികളുടെ ഈ ഇസ്ലാമിൻ്റെ ഇതുണ്ടല്ലോ കുട്ടികളുമായുള്ള ഈ ബന്ധം, ആ ബന്ധം ശരിക്കും നമ്മൾ അറബികളിൽ നിന്ന് പഠിക്കണം. ഒരു കൽപ്പനയുടെ കൂടെ ഒരു പ്രാർത്ഥന ഉണ്ടാവും, മോനെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഷറഹല്ലാഹു സദറക് ഫതഹല്ലാഹു അലൈക് ബറകല്ലാഹു ഫീ എന്തെങ്കിലും ഒന്നുണ്ടോ. പക്ഷെ നമ്മൾ നേരത്തെ കുട്ടീനെ പഠിപ്പിക്കണം ആ പദവും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പഠിച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് വാപ്പ കുട്ടിക്ക് വേണ്ടി, മോനെ എഴുന്നേൽക്ക്, അള്ളാഹു നിനക്ക് കൂടുതൽ ബർക്കത്ത് നൽകട്ടെ, പഠിച്ചവൻ നിനക്ക് നല്ല ഇൽമ് തരട്ടെ, നല്ല കഴിവ് തരട്ടെ, നല്ലോം കളിക്കാൻ പഠിച്ചവൻ നിനക്ക് കഴിവ് തരട്ടെ എന്നൊക്കെ എന്താണോ കുട്ടിയുടെ മനസ്സിലുള്ള സംഗതി. അതേമാതിരി കുട്ടിയെ വിളിച്ചുണർത്തിയിട്ട് പിന്നെ നിസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ കുട്ടിയെ നേരത്തെ പഠിപ്പിച്ച ചില സംഗതികൾ കുട്ടി ഓർമ്മ. ഉദാഹരണം, മോനെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഖബറിൽ ചെന്നാൽ, ഖബർ നിനക്കറിയാലോ ഇരുട്ടാണ്, നിസ്കാരം എന്ന് ചെന്നാൽ ഖബറിൽ പ്രകാശമുണ്ടാക്കുന്നതാണ് പറയാവുന്ന ഒന്നാണ്. ഇതൊക്കെ ഈ സലഫു സാലിഹ്യങ്ങൾ പിന്നെ സ്വീകരിച്ച രീതിയാണ് അവരുടെ മക്കളോട് സംസാരിക്കുമ്പോൾ. അതേമാതിരി മോനെ എഴുന്നേൽക്ക്, മോനെ എഴുന്നേൽക്ക്, നമുക്ക് സ്വർഗത്തിലേക്കാണ് പോകേണ്ടത്, നരകത്തിലേക്കല്ല കേട്ടോ. അതേമാതിരി പുതപ്പ് പതിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തിടുക. പിന്നെ സ്നേഹത്തോടു കൂടി ഒന്ന് കളിപ്പിച്ചൊക്കെ വേറൊരു സംഗതിയും കൂടി കൂട്ടത്തിൽ. നമ്മൾ സാധാരണ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുകയാണെങ്കിലും കുട്ടിനോട് അത് പറഞ്ഞല്ലേ വിളിക്കുക, എടാ സ്കൂളിൽ പോകണ്ടേ എഴുന്നേൽക്ക്, അത് മാറ്റിയിട്ട് മോനെ എഴുന്നേൽക്ക് പള്ളിയിൽ പോകണ്ടേ നിസ്കരിക്കാൻ പോകണ്ടേ എന്ന് തന്നെ പറയാം. നിസ്കരിക്കാൻ പോകാൻ തന്നെ, പള്ളിയിൽ പോകാൻ തന്നെ വേണം എന്ത് കുട്ടി എഴുന്നേൽക്കുന്നത് എന്ന ഒരു രൂപം. കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ നടക്കണില്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നല്ല, ഇപ്പം പിന്നെ ഈ ഇതിൽ അലാറം ക്ലോക്ക്, ബാങ്കിൻ്റെ ഒക്കെ അലാറുള്ള ക്ലോക്കുകളുണ്ട്,
അതൊക്കെ വാങ്ങിയിട്ട് കുട്ടികൾക്ക് വെച്ചു കൊടുക്കുക, ബാങ്ക് കേട്ടിട്ട് കുട്ടികൾ ഉണരുന്ന ഒരു രൂപം ക്രമേണ ക്രമേണ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ഒരു രീതി. കുറച്ചുകൂടി ഇപ്പം അബ്ദുല്ലാഹി മുബാറക്കിൻ്റെ ഒക്കെ ചരിത്രത്തിൽ കാണാം, കുട്ടികൾ മത്സരിച്ച് എഴുന്നേൽക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ. അപ്പോൾ അദ്ദേഹം രാത്രി തന്നെ പ്രഖ്യാപിക്കും, ആദ്യം എഴുന്നേൽക്കുന്ന ആൾക്ക് ഇതാ ഈ കവർ ഇവിടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഒരു കവർ വെക്കും, ആ കവറിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഒരു സമ്മാനം കുട്ടിക്ക്. മനസ്സിലായില്ലേ? കുട്ടികൾ ഓടി എഴുന്നേൽക്കും, പരിശീലിപ്പിക്കുകയാണ് കുട്ടികൾ. ഇതൊക്കെ നമ്മൾ പലതിനും മറ്റു പലതിനും ഒക്കെ ഇത് ചെയ്യാറുണ്ട്. സംസ്കാരത്തിലേക്ക് എത്തുമ്പോൾ ഇതൊന്നും ഉണ്ടാകും. ഒരു കവർ മേശപ്പുറത്ത് വെക്കുക, അഞ്ച് കുട്ടികളുണ്ടാകും, കുട്ടികൾ കാണാൻ ഇതിടില്ലേ ഈ കവർ. സുബീക്ക് ആദ്യം എഴുന്നേൽക്കുന്ന ആൾ, അത് ആദ്യം എഴുന്നേറ്റ് എടുക്കും, ഓടി വന്നത് എടുത്തു കൊണ്ടുപോകുന്ന മക്കളുണ്ടാവും. സ്നേഹം കുട്ടികൾക്ക് അതിന് ആ ഒരു രീതിയിൽ നമ്മൾ കുട്ടികളെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ആരാധനയും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കാവൂ, പറയാൻ തുടങ്ങാവൂ. ശക്തമായ ഒരു നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കുട്ടികളെ ചീത്ത അറിയില്ലല്ലോ. ചീത്ത പറയാൻ തന്നെ പാടില്ല, കാരണം ചീത്തയാണ്, പറയാൻ പാടില്ല. പറയേണ്ടത് എന്തായിരിക്കണം? നല്ലതായിരിക്കണം. അതും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാവൂ? ഓനെ അടിക്കാവൂ. അടി തന്നെയും ശരീരത്തിനുള്ള ദ്രോഹമാകരുത്, മനസ്സിനുള്ള ദ്രോഹമാകണം. അടിക്കുമ്പോഴും ഉപ്പാടെ മനസ്സിലുണ്ടാകേണ്ടത് ഞാൻ അടിക്കുന്നത് അവനോടുള്ള കാരുണ്യം കൊണ്ടാണ്, കാരണം എൻ്റെ കുട്ടിയുടെ ശരീരം നരകത്തിൽ കരിയുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഞാൻ അവനെ വേദനിപ്പിക്കലാണ്. അതായിരിക്കണം ഉപ്പൻ്റെ മനസ്സ്. അതൊക്കെ വലിയ ഉന്നതമായ ഒരു കാരണവശാലും ദേഷ്യം പിടിച്ച് ചീത്ത പറഞ്ഞ് മക്കളെന്താക്കരുത്. നിങ്ങൾക്ക് ഭയങ്കരമായ നിസ്സാരസമ പലവട്ടം ഉപദേശിച്ചൊരു സംഗതിയാണ്, നിങ്ങൾ ദേഷ്യം വരുന്ന സമയത്ത് ഒരിക്കലും ഇവരോടൊന്നും ഉണ്ടാക്കാൻ പാടില്ല, ഒരു തരത്തിലുള്ള അങ്ങനത്തെ ബന്ധവും പാടില്ല. മനസ്സിലായി? അപ്പം അടിക്കുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാകേണ്ടതായിരിക്കണം കുട്ടീനോടുള്ള അങ്ങേയറ്റത്തെ കാരുണ്യമായിരിക്കണം. എൻ്റെ കുട്ടി നരകത്തിൽ എൻ്റെ കുട്ടിയുടെ ശരീരം കടന്ന് കരിയുന്നത് കാണാൻ എനിക്ക് സാധിക്കൂലല്ലോ റബ്ബേ എന്നതായിരിക്കണം ആ അടിക്കണ സമയത്തും കൂടി. പതിനാറാമത്തെ കാര്യം, അള്ളാഹുമായി കുട്ടികളുടെ മനസ്സിനെ ബന്ധിപ്പിക്കണം. വലിയൊരു വിഷയമാണ്, വളരെ വലിയ വിഷയം. അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞൊന്നുണ്ട്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ, നമ്മുടെ ഈ മക്കളുടെയും ജീവിതത്തിലുണ്ടായാൽ ഒരിക്കലും കുട്ടികൾക്ക് ഇന്ന് മാറാൻ കഴിയില്ല. സ്നേഹം എന്ന് പറഞ്ഞൊരു വല്ലാത്ത സംഭവം. അള്ളാഹുവിനെ സ്നേഹിപ്പിക്കണം, സ്നേഹിപ്പിക്കാൻ പഠിപ്പിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് നല്ല സ്നേഹമുള്ള ഇഷ്ടമുള്ള ഒരാൾ രാത്രി 3 മണിക്കാണ് എയർപോർട്ടിൽ വരുന്നത്, നമ്മൾ ഉറക്കം വെച്ച് എന്താക്കും? അതൊക്കെ ഒരു പ്രശ്നമില്ല അല്ലേ? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഭയങ്കരമായി നമുക്കിഷ്ടമുള്ള ഒരാൾ, അയാൾ രാത്രി ഇങ്ങനെ ഒരു 12-1 മണിക്ക് ഇരുന്ന് നമ്മളോട് ഇങ്ങനെ വർത്തമാനം പറയണം നിൽക്കുക, നമ്മളെന്താക്കും അല്ലേ? എത്ര സമയം വേണമെങ്കിലും എന്താവും? ഇരുന്ന് കൊടുക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ എഴുതിയ ബുക്കാണെന്ന് വെക്കാം, നല്ല ഒരു ബുക്ക്, നമ്മളെന്താക്കും? അയ്യ, ഞാനിന്നാലും അതാണ് വായിച്ച് തീർത്തിട്ടാണ് എന്താക്കിയേ ഉറങ്ങിയത്. ഒക്കെ എന്താണ്? സ്നേഹമാണ് എൻ്റെയൊക്കെ പിന്നാലുള്ളത്. നോക്കി നിങ്ങൾ സഹോദരന്മാരെ, അള്ളാവിനെ കുറിച്ചുള്ള ഒരു സ്നേഹം ഉണ്ടാക്കിയാൽ എത്ര പാതിരാക്കും ഉറക്കം വെച്ച് നമുക്ക് നിസ്കരിക്കാൻ കഴിയും. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചവനുമായിട്ടുള്ള വർത്തമാനമാണ് അല്ലേ? അയ്യ, ഞാൻ ആരുമായിട്ടാണ് വർത്തമാനം പറയണത്? എനിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? അള്ളാഹുവിനോട്. കഴിയും. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കിതാബ് ഖുർആൻ, ഖുർആനിനോടൊരു സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം ഖുർആനിനോട് ഉണ്ടാവും. കാരണം അള്ളാഹുവിൻ്റെ കിതാബാണെന്ത്? അള്ളാഹുവിൻ്റെ ബുക്കാണെന്ത്? ഖുർആൻ. അള്ളാഹുവിൻ്റെ കലാമാണെന്ത്? ഖുർആൻ. അപ്പോൾ അള്ളാഹുവിനോട് സ്നേഹം നട്ടുവളർത്തിയാൽ ഈ കിതാബിനോട് സ്നേഹം ഉണ്ടാവും. കുട്ടികൾക്ക് നിലത്ത് വെക്കാൻ തോന്നൂല. നല്ല ഒരു ചിത്രകഥ വായിക്കണേക്കാൾ കാണണേക്കാൾ ഹരത്തോടുകൂടി. അപ്പോൾ എന്ത്, മക്കളോട് സ്നേഹം, അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാക്കണം. ആ സ്നേഹം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? അള്ളാഹുവുമായുള്ള ബന്ധം ശക്തമാക്കണം, ഭയങ്കരമായ ബന്ധം. അതെങ്ങനെ ഉണ്ടാക്കും? അള്ളാഹുമായുള്ള ബന്ധം എങ്ങനെ ശക്തമാക്കുമെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് കുട്ടികളോട് സംസാരിക്കണം. അതിന് കിട്ടുന്ന എല്ലാ സന്ദർഭവും ഉപയോഗിക്കണം. ഭക്ഷണം കഴിക്കാനിരിക്കുകയാണെന്ന് വെക്കുക, എന്നാൽ ആ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സന്ദർഭം ഉപയോഗിക്കണം. നമുക്ക് കണ്ടില്ലേ, നിങ്ങൾ എത്രയോ ആൾക്കാർ പട്ടിണി കിടന്ന്, നിങ്ങൾ ഇന്നലെ പേപ്പർ വായിച്ചില്ലേ, പറഞ്ഞുകൊണ്ട് തുടങ്ങണം, എത്ര ആൾക്കാരാ പട്ടിണി കിടന്ന് മരിക്കണേ. നമുക്ക് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹുവിന് നമ്മളോട് എന്തോ ഒരു സ്നേഹമാണ്. ഓരോന്നും പറയണം, അത് ഭക്ഷണം മാത്രമല്ല, ഓരോന്നും കുട്ടിയുടെ ശരീര അവയവങ്ങൾ, വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ
എന്ന് ചോദിച്ചില്ലേ, ഒഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. ലുഖ്മാൻ ഹക്കീം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിൻ്റെ മക്കളോട് അദ്ദേഹം ഒഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ എന്ന് വിശദീകരിക്കുന്ന രീതി എന്താ മനോഹരം. ഓരോ അവയവും കണ്ണിനെ കുറിച്ച് പറയണ്ടേ മോനെ, കണ്ണൊന്ന് ആലോചിച്ച് നോക്ക് എന്തൊരു അത്ഭുതം. അള്ളാഹു തആല നൽകിയ എന്തൊരു നിഅമത്താണ് ഓരോ കാഴ്ച ഓരോന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ നോക്കിയാൽ മതി അള്ളാഹു ചെയ്ത ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ. ഈ കുരുന്നുകളുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞുണ്ടാക്കണം രക്ഷിതാക്കളെ, പറഞ്ഞ് 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 പറഞ്ഞുണ്ടാക്കണം. അവരുടെ മനസ്സിൽ പെട്ടെന്ന് വരും, പെട്ടെന്ന് വേശും ഭയങ്കര. നിങ്ങൾ ആലോചിച്ച്, കുട്ടികൾക്ക് ഈ സിമ്പതി എന്ന് പറഞ്ഞൊരു വികാരമുണ്ട്, കുട്ടികളുടെ മനസ്സിൽ ഭയങ്കര ശക്തമാണ്, ഭയങ്കര ശക്തമാണ്. അതുണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക്, അള്ളാഹു അടിമകൾക്ക് നൽകുന്ന കാരുണ്യത്തിൻ്റെ ശക്തി, ആ കാരുണ്യത്തിൻ്റെ ശക്തി പറഞ്ഞിട്ട് കുട്ടികളുടെ മനസ്സിൽ ഇതുണ്ടാക്കും. എന്നിട്ട് അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാക്കണം. ആ സ്നേഹം ഉണ്ടാക്കിയാലുണ്ടല്ലോ, ഒരു കാരണവശാലും മക്കൾ നിസ്കാരമാക്കൂല. കാരണം എന്താ? നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഞാൻ സ്നേഹിക്കേണ്ട സ്നേഹിക്കുന്നവനുമായുള്ള മുനാജാത്താണ്, സംസാരമാണ്. ആ രൂപത്തിലുള്ള ഒരു ബന്ധം അള്ളാഹുവുമായി ഉണ്ടാക്കണം. നമ്മൾ ഭയങ്കരമായി അധ്വാനിക്കേണ്ടി വരുട്ടായി, നമ്മൾ തന്നെ മാറണം. പിന്നെ നമ്മൾ കുട്ടികളെങ്ങനെ വളരെ, എന്താപ്പം അള്ളാഹ് എന്ന് പേര് കേട്ടാൽ വജിലത്ത് കുലൂബും എന്നൊക്കെ പറഞ്ഞത് നമ്മളെ കുറിച്ചാണല്ലോ. മനസ്സൊക്കെ ഇങ്ങനെ എന്തോ ആവും. നമുക്കിപ്പോൾ അള്ളാഹ് എന്നല്ല, അതിൻ്റെ അപ്പുറത്തുള്ളത് കേട്ടാലും ഒരു തരം എന്താ അറിയില്ല, ഒരു ഒരു ഫ്രീസ് ചെയ്ത മാതിരിയായിരുന്നു മനുഷ്യന്മാർ. നമ്മുടെയൊക്കെ മനസ്സങ്ങനെ ആയിപ്പോയിട്ട് ഇങ്ങനെ ഒരു തരം അങ്ങനല്ലോ. ഈ പിന്നെ ഫ്രോസൺ ചിക്കനൊക്കെ എടുത്ത മാതിരിയുണ്ട് നമ്മളെന്ത് ഈ മനസ്സും ഇതൊക്കെ. ഒരു തരം ഒന്നുമില്ല, അള്ളല്ല ഞാൻ അതിൻ്റെ അപ്പുറത്തുള്ള എന്ത് പറഞ്ഞിട്ടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ. ഇതൊരു വല്ലാത്ത പരീക്ഷണമാണ് സഹോദരൻ, ഭയങ്കരമായ പരീക്ഷണമാണ്, ഭയങ്കരമായ പരീക്ഷണമാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവുമായുള്ള ബന്ധം മക്കളുടെ മനസ്സിലുണ്ടാക്കണം. അത് നല്ല രൂപത്തിൽ, ശക്തമായ രൂപത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ കുട്ടികൾ നിസ്കരിക്കും, അറിയാതെ നിസ്കരിക്കും. അത് വലിയൊരു സംഗതിയാണ്. 17-ാമത്തെ വിഷയം, നിസ്കാരത്തെക്കുറിച്ച് സമയമാകുന്ന സമയത്ത് കുട്ടികളെ ഓർമ്മിപ്പിക്കണം. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളിച്ചൊക്കെ നടക്കുന്ന ഒരു ടീമാണ്. നമുക്കറിയാലോ കുട്ടികളെ കുറിച്ച്, നമ്മളെ മനസ്സുകൊണ്ട് ഒരിക്കലും കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. അവനോട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ 5 വക്ത നിസ്കരിക്കണം, ഞാനോട് അതൊന്നുമല്ല. അത് ഓർമ്മിപ്പിക്കണം, അത് ഓർമ്മിക്കണം. സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കാൻ കഴിയണം, ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കണം. മനസ്സിലായി? അത് നിങ്ങൾ, ഞാനങ്ങനെ പറഞ്ഞിരുന്നല്ലോ. നമ്മളാലോചിക്കുക, നമ്മളെ കഥ എത്ര സ്ഥലത്താ പഠിച്ചോ, നമ്മളോട് ഓരോ ദിവസവും ഓരോന്ന് ഓർമ്മിപ്പിക്കണം. നമ്മളൊക്കെ മറന്നുപോയല്ലേ. പിന്നെ ഈ കുട്ടികളുടെ കഥ, ഈ ചെറിയ കുട്ടികളുടെ കഥ എടുക്കാനുണ്ടോ? പ്രത്യേകിച്ച് കളിയിലും അതിലും തീരൊക്കെ മുഴുകിയ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ആ സമയമാകുന്ന സമയത്ത് കുട്ടികളങ്ങനെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കണം. അത് വലിയ ഒരു സംഗതിയാണ്. ആ ഓർമ്മിപ്പിച്ചാൽ തീർച്ചയായും കുട്ടികൾക്ക് അതിനോട്, ആ ഓർമ്മിപ്പിക്കുന്നത് ഒരു സ്നേഹത്തോടും ഇഷ്ടത്തോടും കൂടിയൊക്കെ ആണെങ്കിൽ തീർച്ചയായും കുട്ടികൾക്കതിൽ പിന്നെ അത് ഉപകാരം ചെയ്യും. 18-ാമത്തെ വിഷയം, മാതാക്കളും പിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, തർബിയത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും ബാധ്യത ഉള്ളതാണ്. ഒരിക്കലും മാതാവ് പിതാവിനെ കുറ്റം പറഞ്ഞോ, പിതാവ് മാതാവിനെ കുറ്റം പറഞ്ഞോ രക്ഷപ്പെടരുത്. കാരണം അള്ളാഹു തആലയുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇത്, രക്ഷപ്പെടൂല. ആ മൂപ്പരെ ശ്രദ്ധിച്ചില്ല, മൂപ്പരങ്ങോട്ട് പോയി എന്ന് ഉമ്മ ഉപ്പനെക്കുറിച്ച് പറയും. ഉപ്പ പറയും, ഞാൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പോകണല്ലേ, ഞാൻ ഇതിനൊക്കെ പാടെ തിന്നാനുണ്ടാക്കി കൊണ്ടുവരണ്ടേ, അധ്വാനിക്കാൻ പോട്ടെ, അവളല്ലേ ശ്രദ്ധിക്കേണ്ടത്, അവൾ ശ്രദ്ധിച്ചില്ല. പക്ഷേ പഠിച്ചവൻ്റെ മുമ്പിൽ രക്ഷപ്പെടൂല, പഠിച്ചവൻ്റെ മുമ്പിൽ രക്ഷപ്പെടൂല. രണ്ടാളും ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം, ഒരു 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 കോഓപ്പറേറ്റായിട്ട് വർക്ക് ചെയ്യണം, സഹകരിച്ച് പണിയെടുക്കണം. കുട്ടികളെ ഇബാദത്തുകൾ ശീലിപ്പിക്കുന്ന കാര്യത്തിൽ സഹകരിച്ച് പണിയെടുക്കണം, എങ്കിൽ മാത്രമേ അതിന് ഗുണമുണ്ടാവുകയുള്ളൂ. അത് ശരിക്കും മനസ്സിലാക്കണം. 19-ാമത്തെ വിഷയം, ഓരോ ഉപ്പയും ഉമ്മയും മാതാപിതാക്കൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, എത്രയാണ് കൂലിയിട്ടുക, എത്രയാണ് അള്ള പ്രതിഫലം നൽകുക. ഒരു 4 കുട്ടികളുള്ള ഒരു ഉപ്പയാണ് നോക്കുക, ഉമ്മയാണ് നോക്കുക. നിങ്ങൾ ആലോചിക്കുക, ഒരു ദിവസം 5 നിസ്കാരമാണ് അല്ലേ,
ഒരു ദിവസം 5 നിസ്കാരം, 4 കുട്ടികൾ 4 × 5 20 നിസ്കാരം, എത്ര കൂലിയിരിക്കും. ഇതിൻ്റെയൊക്കെ പ്രായപൂർത്തിയാണ് വരെയുള്ള ഓഹരി മുഴുവൻ ആർക്കാ? അപ്പൻ്റെ അക്കൗണ്ടുക്കാ. ഒരു പേടി ആ പ്രശ്നത്തിൽ വേണ്ട. പ്രായപൂർത്തിയാണ് ഇവരെ ഇതൊക്കെ ബാപ്പാൻ്റെ അക്കൗണ്ട്. ഇനി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ തന്നെയും ഒരു നന്മയെ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഫലഹു അജ്റു ഫഇലിഹി, ചെയ്തതുപോലെ ഉള്ള പ്രതിഫലം ആർക്കുണ്ട്? പഠിപ്പിച്ചു കൊടുത്തവനുണ്ട്. എത്രയിരിക്കും കിട്ടുക ആലോചിച്ച് നോക്കി. അള്ളാഹു തആല തന്ന വലിയ നിഅമത്താ മക്കള്. ഭയങ്കര ബിസിനസ്സാണ് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ബിസിനസ്സാണ്. 4 കുട്ടികൾ നിസ്കരിക്കാണ്ടെങ്കിൽ എത്ര ഒരു ദിവസം വാപ്പക്കും മുഖം കിട്ടുക എന്ന് ചിന്തിച്ചു നോക്കി. ഭയങ്കരമായ വലിയ ഒരു സംഗതിയാണ്. അത് ശരിക്കും നമ്മൾ ആലോചിക്കണം, അത് ശരിക്കും നമ്മൾ ചിന്തിക്കണം. ആ കാര്യത്തെക്കുറിച്ച് എത്രയാണ് എനിക്ക് കൂലി കിട്ടാനുള്ളത്, ആ കൂലി നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാകണം. 20-ാമത്തെ വിഷയം, 5 മക്കളുണ്ട് നോക്ക. 5 മക്കളോട് എന്തായാലും ഒരു മാപ്പക്കും മൂക്കും ഒരേ മാതിരിയല്ല സ്നേഹം, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മനസ്സിലായി? സ്നേഹത്തിനാണെങ്കിലോ ആ സ്നേഹം മാതാപിതാക്കളുടെ മനസ്സിൽ അതിൻ്റെ ആ വേരിയേഷന് വ്യത്യാസത്തിന് എന്തുണ്ട്? ചില കാരണങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണം, കുട്ടിയുടെ പെർഫോമൻസ്, കുട്ടിയുടെ പഠനം, കുട്ടിയുടെ സൗന്ദര്യം, കുട്ടിയുടെ ഈ സാധാരണ ഉള്ള മാനേഴ്സ്, മറ്റുള്ള ഇതൊക്കെ ഈ മാതാപിതാക്കളുടെ മനസ്സിൽ കുട്ടികളെ കുട്ടികളുടെ സ്നേഹത്തിൻ്റെ വേരിയേഷന് കാരണമാണ്, വ്യത്യാസമാണ്. പക്ഷെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, മുസ്ലിങ്ങളായ നമ്മൾ മാതാപിതാക്കൾ എന്ന് വെച്ചാൽ നിസ്കാരം അടിസ്ഥാനപരമായ കാരണമാകണം. നന്നായി നിസ്കരിക്കുന്ന കുട്ടിനോട് നല്ല സ്നേഹമാണ്, നല്ല സ്നേഹമാണ്. എല്ലാ വക്തും കൃത്യമായിട്ട് നിസ്കരിക്കുന്ന കുട്ടിനോട് നല്ല സ്നേഹമാണ്. നല്ല രൂപത്തിൽ നിസ്കരിക്കുന്ന കുട്ടിനോട് നല്ല സ്നേഹമാണ്, ഭയങ്കര സ്നേഹം. അങ്ങനെ വ്യത്യസ്തമാണ് സ്നേഹം എന്ന് ഈ കുട്ടികൾക്ക് എന്താകണം? ഫീൽ ചെയ്യാൻ വേണം, തോന്നുന്നതിനെ വേണം. ആ തോന്നുന്ന രൂപത്തിൽ രക്ഷിതാക്കൾ പണിയെടുക്കണം. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ? അടിസ്ഥാനം, സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ഇബാദത്താണ്, നമസ്കാരമാണ്. ഉപ്പാക്ക് എന്നോട് ഏറ്റവും ഇഷ്ടമാണ്, കാരണം ഞാൻ ഏറ്റവും നന്നായി നമസ്കരിക്കും. ഉമ്മാക്ക് എന്നോട് ഏറ്റവും ഇഷ്ടമാണ്, കാരണം ഞാനാണ് ഏറ്റവും വൃത്തിയായി നമസ്കരിക്കുന്നവൾ അല്ലെങ്കിൽ നമസ്കരിക്കുന്നവൻ. ഇതുണ്ടാകണം. സ്നേഹത്തിൻ്റെ ഈ അടിസ്ഥാനമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ നമസ്കാരമാകണം. അപ്പോൾ അതിന് കൃത്യമായ ഫലമുണ്ടാകും, ആ ഫലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. 21-ാമത്തെ വിഷയം, കുട്ടികളെ നമ്മൾ പ്രശംസിക്കണം. ഇത് മറ്റേത് നമ്മൾ ചീത്ത പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൾക്കാരടിയിലിട്ട് ചീത്ത പറയാം, നമ്മളതിൻ്റെ രീതി പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നേരെ തിരിച്ച് ചെയ്യണം, ജനങ്ങളുടെ ഇടയിൽ വെച്ച്, പ്രത്യേകിച്ച് അടുത്ത കുടുംബക്കാർ, വെള്ളിപ്പ വെള്ളിമ്മ എളാപ്പ എളാമ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കണ ഒരു സദസ്, അവിടെ വെച്ച് മക്കളെക്കുറിച്ച് നല്ലത് പറയണം. നിങ്ങൾക്കറിയോ എൻ്റെ മോൻ, ഞാൻ കാണുന്ന ഞാൻ ഒരു 7-ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാ കൃത്യമായിട്ട് ഒന്ന് നിസ്കരിക്കും. അവിടെ പറയണം, പറഞ്ഞിട്ട് എന്താക്കണം? പുകഴ്ത്തണം കുട്ടികളെ. അല്ലെങ്കിൽ അന്ന് ചെയ്തൊരു കാര്യം, നിങ്ങൾക്കറിയാം എൻ്റെ മോൻ പിന്നെ ജുസ് അമ്മ ജുസ് മുഴുവൻ കാണാതെ പഠിച്ചു, ആ രൂപത്തിലുള്ള ഒരു വാക്ക്. അത് വാക്ക് എവിടെ വരണം എന്ന് വെച്ചാൽ സദസ്സുകളിൽ വരണം. അതുകൊണ്ട് ഒരു റിയാ ഒന്നും അതിലില്ല. മനസ്സിലായി? നമ്മൾ വേറെന്തിനെയല്ല, മക്കള് ഈ രംഗത്ത് അടിയുറച്ചു നിൽക്കാനും നിൽക്കാനും നിർത്താനും അതിനു വേണ്ടിയുള്ള സംഗതിയാണ്. അതൊരു വിഷയമായി, വലിയൊരു കാര്യമായി, ഓ ഞാൻ ചെയ്തതൊരു വലിയ വിഷയമാണ് എന്ന് മക്കളുടെ മനസ്സിൽ തോന്നാവുന്ന രൂപത്തിൽ രക്ഷിതാക്കൾ സംസാരിക്കണം. ആ ഒരു സംസാരം ഭയങ്കരമായ ഗുണം ചെയ്യും, വലിയ ഗുണം ചെയ്യും. ഈ രംഗത്ത് അതേമാതിരിയുള്ള മറ്റൊരു 22-ാമത്തെ കാര്യം, ഈ രംഗത്ത് മക്കൾക്കിടയിൽ മത്സരമുണ്ടാകണം. വിവാദത്തിൻ്റെ വിഷയത്തിൽ പ്രമദാനാണ് വരുന്നത്. തുടങ്ങുമ്പോൾ തന്നെ മക്കളോട് പറഞ്ഞടാ, ഒരു നോമ്പ് വെച്ചാൽ 10 രൂപ തരും. എല്ലാവരും മക്കളെ വിളിച്ചിട്ട് പറയണം, മത്സരം സംഘടിപ്പിക്കട്ടെ. ഇതിലൊന്നും കൂലി കുറയുന്ന ആരും വിചാരിക്കണ്ട കേട്ടോ,
കാരണം ഇത് കുട്ടികളെ ശീലിപ്പിക്കാനാണ്, വലിയ ഒരാളോട് നോമ്പ് വെക്കാനല്ല. നിങ്ങൾ പ്രായപൂർത്തിയായിട്ട് പോകാൻ എടാ ഈ നോമ്പ് വെക്കണം മര്യാദയ്ക്ക് എന്ന് തന്നെ പറഞ്ഞോ. അതുവരെയുള്ളൊരു സംഗതിയാണ് ഞാൻ പറയുന്നത്. ശീലിപ്പിക്കാൻ വേണ്ടി ഒരു നോമ്പ് വെറ്റാ 10 രൂപ തരും. മക്കളിൽ മത്സരം ഉണ്ടാകട്ടെ, ഖുർആൻ ഹിഫ്ളാക്കുന്നതിൽ കുട്ടികളിൽ മത്സരമുണ്ടാകട്ടെ, മക്കളുടെ ഇടയിൽ മത്സരം ഉണ്ടാകട്ടെ. എന്നിട്ട് അവർക്ക് സമ്മാനം കൊടുക്കി, ഗൾഫിൽ നിന്ന് പോകുന്ന ഏറ്റവും നല്ല സമ്മാനം കൊണ്ടുപോയി കൊടുക്കേണ്ട ആർക്കാ? ഏറ്റവും കൂടുതൽ ഹിഫ്ളുള്ള മകന് കൊടുക്കി, അല്ലെങ്കിൽ മകൾക്ക് കൊടുക്കി. അങ്ങനെ ഒരു രീതി വളർത്തിയാൽ തീർച്ചയായും നമ്മളറിയാത്ത രൂപത്തിലുള്ള ശക്തമായ വലിയ സംഗതികൾ ഉണ്ടാക്കാൻ സാധിക്കും, വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. അപ്പം സഹോദരന്മാരെ, നമ്മൾ ആ രൂപത്തിലുള്ള പണിയെടുക്കണം. അതേമാതിരി മറ്റൊരു വിഷയമാണ്, ഇതിങ്ങനെ ഞാൻ വിചാരിച്ച് ഇന്ന് നിർത്താൻ കഴിയുന്നത്, വലിയൊരു വിഷയമാണ്. ഒരുപാട് സംഗതികൾ നമ്മൾ വിചാരിച്ചാൽ ഈ രൂപത്തിൽ ചെയ്താൽ ഭയങ്കരമായ ഫലമുണ്ടാകുന്ന സംഗതി. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 23-ാമത്തെ വിഷയമായി ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികളുടെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കണം. നമ്മളിപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികളുടെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ട്. മനസ്സിലാ, വാതിലൊക്കെ അടച്ചിട്ട് ഏയ് ഇങ്ങോട്ട് വരരുത്, ചെറിയ കുട്ടീനെയൊക്കെ അപ്പുറത്തേക്ക് ആക്കിയിട്ട് അവൻ്റെ റൂമിൽ കയറിയിട്ട് ഇരിക്കണം. എന്നിട്ട് ഒക്കെ ചെയ്തോ, മറ്റൊക്കെ ചെയ്തോളി, പഠിപ്പിക്കുക ചെയ്തോളി, എന്നിട്ട് കുട്ടിനോട് നമസ്കാരത്തെക്കുറിച്ച് ഒറ്റയ്ക്ക് സംസാരിക്കണം, അള്ളാഹുവിനെ കുറിച്ച് ഒറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ആരും കേൾക്കാതെ വാതിലൊക്കെ അടച്ചിട്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ഒറ്റയ്ക്ക് പറയാന്നുള്ളതിന് ഭയങ്കര, നിങ്ങൾ കണ്ടില്ലേ ഈ കൗൺസിലിംഗ് സെൻറ്ററിലൊക്കെ പോയാൽ ഒന്നുമില്ലെങ്കിലൊന്നും വാതിലൊക്കെ അടച്ച് ഇങ്ങനെ ഈ കൗൺസിലർ ഇങ്ങനെ നേരെ ഇരുന്നിട്ട് ആളെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ നേർക്ക് നേരെ, ഇതിനൊക്കെ ഭയങ്കര സ്വാധീനമുണ്ട്. മക്കളെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഒന്ന് താലോലിച്ച് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് സംഗതികളൊക്കെ ചോദിച്ചിട്ട് അള്ളാഹുവിനെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നമസ്കാരത്തെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് എന്താക്കണം, സംസാരിക്കണം. ഒറ്റയ്ക്ക് സംസാരിച്ചാൽ അതിന് വമ്പിച്ച നേട്ടമുണ്ടാകും. ഇങ്ങനെ ഒരുപാട് സംഗതികൾ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു സമ്പത്തുണ്ടാക്കാൻ, മക്കളെന്ന് പറഞ്ഞാൽ വലിയ സമ്പത്താണ്, ദീനിയായി വളർന്നു വരുന്ന മക്കളെന്ന് പറഞ്ഞാൽ അതിലേറെ വലിയ സമ്പത്ത്. എനിക്ക് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണെന്ന്, അതുകൊണ്ട് പിന്നെ ദീർഘമായി പറയേണ്ട ഒരു സംഗതിയാണ്. അതേമാതിരി വലിയൊരു സംഗതിയാണ്, ഒരു 10-60 കാര്യങ്ങൾ ഞാനിങ്ങനെ ഒരു നോട്ടാക്കി തയ്യാറാക്കി വെച്ചിരുന്നു, സംഗതികൾ ശീലിപ്പിച്ചെടുക്കാറുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, മക്കൾ കാണെ നമ്മൾ ഇബാദത്തുകൾ ചെയ്യുക, വേറെ ആരും കാണ ചെയ്യണ്ട, മനസ്സിലായി? വേറെ ആരും കാണ ചെയ്താൽ അതെന്തായി? മക്കളെ കാണുങ്ങൾ എന്തിനാ ചെയ്യണതെന്ന് അറിയോ? അത് മക്കളിൽ സ്വാധീനമുണ്ടാക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം. മക്കൾ കാണ നിങ്ങൾ ദുആ ചെയ്യണം. ദുആ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരണം, മക്കൾ കാണാൻ വേണ്ടി വെള്ളം വരണം, വേറെ ആരും കാണാൻ വേണ്ടിയല്ല, ഉരിയാ അല്ല, മക്കളുടെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കാൻ. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു, നിസ്കരിക്കുന്ന സമയത്ത് അവസാനം നിങ്ങൾ ഖുനൂത്ത് ഇങ്ങനെ ഓതുന്നു, ആ ഓതുന്നത് കുട്ടികൾ ഇങ്ങനെ കേൾക്കണം. ഉപ്പയുടെ ശബ്ദം ഇടറുന്നതും അള്ളാഹുമായുള്ള ബന്ധം ഇത്ര ശക്തമാണല്ലേ ഉപ്പാക്ക് ഉമ്മാക്ക്, ഇത് മക്കളുടെ മനസ്സിൽ വമ്പിച്ച സ്വാധീനമുണ്ടാകും. സലഫുസാൻ നിങ്ങളുടെ കഥ വായിച്ചാൽ ഭയങ്കര രസം തോന്നും. വിത്ര് നിസ്കരിക്കുമ്പോൾ കുട്ടികളെ വിളിച്ചുണർത്തുമായിരുന്നു, ഇത് കാണാൻ വേണ്ടി. അധികമൊന്നും നിങ്ങൾ പറയേണ്ടി വരില്ല നിസ്കരിക്കാൻ കുട്ടികളോട്, പിന്നെ അത് കണ്ടാൽ തന്നെ മതി. ഒരാഴ്ച നിങ്ങൾക്കിതിങ്ങനെ കാണുക ചെയ്യിച്ചാൽ കുട്ടികൾ സ്വമേധയാ എന്ത് ചെയ്യും, നമ്മുടെ കൂടെ നമസ്കരിക്കും. പിന്നെ നിസ്കരിച്ചോ ഇല്ലേ, അതിന് അട്ടഹാസും ബഹളവും ഒന്നും ഉണ്ടാക്കണ്ടേ. ഇവിടെ വിഷയം എന്താ വെച്ചാൽ, ഈ മാതിരിയുള്ള ഒരു മാതൃകയാകാൻ നമുക്ക് ജീവിതത്തിൽ സാധിക്കുന്നില്ല. നമ്മളാണ് എന്താകേണ്ടത്, വളരേണ്ടത്. വലിയ സംഗതിയാണ്, ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഏറ്റവും അവസാനമായ ഒരു സംഗതി പറയാനുള്ളത്, നിസ്കാരവുമായി ബന്ധപ്പെട്ട കുറേ ആയത്തുകൾ ഖുർആനിലുണ്ട്, ഒരുപാട് ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ പ്രത്യേകമായി കുട്ടികളെ പഠിപ്പിക്കണം, അത് ഭയങ്കരമായി ഫലം ചെയ്യും. ഉദാഹരണമായി സൂറത്തുൽ ബഖറയിലെ 238-ാമത്തെ ആയത്ത്, ഹാഫിളു അലസ് സലവാത്തി വസ്സലാത്തിൽ ഉസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. അതേമാതിരി സൂറത്തുൽ അലയിലെ 14-15 വരെയുള്ള ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. സൂറത്തുൽ ബഖറയിലെ 43-ാമത്തെ ആയത്ത്, വഖീമുസ് സലാത്ത വാതുസ് സക്ക.
സൂറത്തു ലുഖ്മാനിലെ 17-ാമത്തായത്ത്. ആ ലുഖ്മാനൊക്കെ ശരിക്കും കുട്ടികളെ പഠിപ്പിക്കാൻ വേണം. ലുഖ്മാൻ ബാപ്പ മോനെ ഉപദേശിക്കണല്ലോ, യാ ബുനയ്യ അഖിമിസ് സ്വലാ എന്ന് പറഞ്ഞല്ലേ. അതേമാതിരി സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഹൂദിലെ 114-ാമത്തെ ആയത്ത്, സൂറത്ത് മറിയമിലെ 31-ാമത്തെ ആയത്ത്, സൂറത്തുൽ മാഊനിലെ 4 മുതൽ 5 വരെയുള്ള ആയത്ത്. ഞാൻ സമയം വൈകിയതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ മാതിരിയുള്ള ആയത്തുകൾ കുട്ടികളെ പഠിപ്പിക്കണം, അർത്ഥസഹിതം പഠിപ്പിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം കുട്ടികളെ, നിസ്കാരത്തെക്കുറിച്ചുള്ള പ്രാധാന്യങ്ങൾ ഉണ്ടാവും. അതേമാതിരി ഈ പിന്നെ നിസ്കാരത്തെക്കുറിച്ചുള്ള കുറേ ഹദീസുകളുണ്ട്, നല്ല മനോഹരമായ ഹദീസുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഭയങ്കരമായ, എത്ര രസകരമായാണ് റസൂൽ ഓരോ ഹദീസ് പറഞ്ഞത്, ആൾക്കാരുടെ മനസ്സ് പതിക്കുന്ന രൂപത്തിൽ. എന്താ ചോദ്യം? നിങ്ങളുടെ പുഴൻ്റെ വീടിൻ്റെ അടുത്ത് കൂടെ ഒരു പുഴ ഒഴുകിപ്പോകുന്നു എന്ന് കരുതുക. ആ പുഴയിൽ നിന്ന് നിങ്ങൾ ദിവസവും 5 നേരം കുളിക്കുന്നു എന്ന് വെക്കുക. ചോദ്യ, റസൂൽ സഹാബികളോട് ചോദിക്കുക, ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കി ഉണ്ടാവുമോ? ഹദീസ് അത്. എന്ത് രസമാണ് കുട്ടികളെ പഠിപ്പിക്കാൻ. ഹേയ്, ബാക്കി ഉണ്ടാവുമോ? 5 നേരം ശുദ്ധമായ വെള്ളമുള്ള ഒരു പുഴയിൽ നിന്ന് 5 നേരം കുളിച്ചാൽ ഇതാണ് നിസ്കാരം. ഇത്ര രസമാണ് സഹോദരന്മാരെ. ഈ രൂപത്തിൽ നമ്മൾ മക്കളെ വളർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു തആല ഈ രൂപത്തിലുള്ള നല്ല ഒരു സമ്പത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഈ ഒരു സംഗതിയിൽ ശ്രദ്ധിക്കേണ്ട, എപ്പോഴും സ്നേഹമായിരിക്കണം, മറ്റേ ബാർഗൻ രീതിയും ഒഴിവാക്കണം. എന്നാൽ അള്ളാഹു നമുക്ക് അള്ളാഹിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ നിരാശരാകാതെ ദുആ ചെയ്ത് അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്ത് കുറച്ച് നല്ല മക്കൾ വേണം ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബന അതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബൻ നാർ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.